വീണേ, കുഞ്ഞമ്മായി, കുഞ്ഞമ്മായി, എന്താ മുകേഷേട്ടാ? ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കുന്നു, ഉറക്കമായിരുന്നു. അയ്യോ അല്ല, ഞാനിവിടെ അകത്തുണ്ടായിരുന്നു. അകത്ത് എന്ത് ചെയ്യായിരുന്നു? ഞാൻ അടുക്കള ഭാഗത്തൂടെ നോക്കിയപ്പോഴേ അപ്പുറത്തെ വീട്ടിലിരുന്ന് കാറിനകത്ത് ഇരുന്ന് ചേട്ടൻ എന്നെ ടാറ്റ കാണിക്കുന്നു. അയ്യോ, അത് ടാറ്റ കാണിച്ചതല്ല, അയാൾ കാറിനകത്തിരുന്നിട്ട് ഗ്ലാസ് തുടച്ചതാണ്. എന്നാലും സൂക്ഷിക്കണം, അങ്ങനെ ആരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എനിക്ക് ഈ വീട്ടിലുള്ളവരെ തന്നെ വിശ്വാസമില്ല, പിന്നെ അപ്പുറത്തുള്ളവർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പടിഞ്ഞാറ വീട്ടിലെ നോബിൾ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അയാളുടെ തങ്ങണം ചിരിച്ചു കാണിച്ചാലേ അപ്പ നോക്കിയാലും പിന്നെ കുഞ്ഞമായി കുഞ്ഞമായി എന്ന് പറഞ്ഞ് പുറകെ നടക്കും. അത് തന്നെയാണല്ലോ ഇപ്പോഴും സംഭവിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെന്താണെന്ന് മനസ്സിലായോ? എന്താ? ഇതാണ് വാനില ഐസ്ക്രീം. ആണോ? ഇത് എവിടുന്നാ? ഞാൻ ചുമ്മാ ബൈ ചാൻസിൽ ഇങ്ങനെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം കഴിക്കായിരുന്നു, അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കുഞ്ഞമ്മായിയെ കുറിച്ച് ഓർത്തത്. എന്നാ പിന്നെ രണ്ടെണ്ണം വാങ്ങി ഇഞ്ഞു കൊണ്ടുവന്നു. അയ്യോ, അപ്പൊ നമ്മുടെ രമേശൻ അങ്കിളിനും ആര്യയെ പറ്റിയൊക്കെ എന്താ ആലോചിക്കാണ്ടിരുന്നേ? ഞാൻ അവരെ മറക്കാൻ ശ്രമിക്കുകയാണ്. അവരെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ആ ദിവസം പോകും. എങ്ങോട്ട്? എങ്ങോട്ട് പോകുന്ന? ഓ, ഇതിനെക്കാട്ടി അമ്മായിയായിരുന്നു ഭേദം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞമ്മായി ഇങ്ങനെ ഈ ചുരിദാറൊക്കെ ഇട്ട് നടന്നു വരുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ? ഒരു അന്നമ്മ നട. അയ്യോ, അന്നമ്മ നടയല്ല, അന്നനട. അതെ അതെ അതെ, ഞാൻ ഉദ്ദേശിച്ച ഒരു ആനച്ചന്തമാണ്. ഞാനേ ഉള്ള കാര്യം തുറന്ന് മുഖത്ത് നോക്കി പറയും. എന്താ പറയാൻ വരുന്ന? എന്നെ ഇവിടെ ഇറക്കി വിടുവെന്നാണോ? കുഞ്ഞമ്മായി എവിടെ നിന്ന് ഇറക്കി വിടുവെന്നാ? കുഞ്ഞമ്മായി ഇറക്കിടാൻ വേറെ ആളെ നോക്കണം. ആരെ നോക്കണം? തീരെ പോരല്ലോ. അയ്യോ, അങ്ങനെയല്ല, ഐശ്വര്യത്തിന്റെ ദേവതയാണെന്ന് പറഞ്ഞതാ. ഇതേ ഡയലോഗ് മുകേഷേട്ടൻ എന്നോട് പണ്ട് പറഞ്ഞിട്ടില്ലേ? ഞാനോ? മുകേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു? എവിടെ വെച്ച്? ലോ കോളേജിൽ വെച്ചിട്ട്. വീണ ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? അന്ന് എന്റെ പേര് വീണ എന്നല്ലായിരുന്നു. ഞാൻ പറയാം. പറ. മീര അല്ല. സെലീന അല്ല. ഗീത അല്ലെന്ന്. പിന്നെ ഞാൻ ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു. ലേഡീസ് ഹോസ്റ്റലായിരുന്നു? അല്ല, എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്റെ ജൂനിയർ ആയിരുന്നു. ലേഡീസ് ഹോസ്റ്റലിലെ സ്വീപ്പർ ആയിരുന്നു ഞാൻ. സ്വീപ്പറോ? അന്നമ്മ അല്ല, അത് കഴിഞ്ഞിട്ട് വന്ന ആള്. എന്തെല്ലാം വാഗ്ദാനങ്ങളാ മുകേഷേട്ടൻ എനിക്ക് തന്നത്? വാഗ്ദാനങ്ങൾ ഞാൻ തന്നോ? ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് പൈസയൊക്കെ തിരിച്ചു തരാന്ന് പറഞ്ഞ് എത്ര വട്ടം വേണ്ടി എന്റെ സാലറി എല്ലാം വാങ്ങിച്ചോണ്ട് പോയത്. ഞാൻ ഓർക്കുന്നില്ല. അന്ന് മുങ്ങിയതാ, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇവിടെ വെച്ച് കാണുന്നത്. എനിക്ക് അങ്ങോട്ട് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ദിവസം വാർഡനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ വന്നപ്പം ആ വളവിൽ വെച്ചങ്ങണ്ട ഞാൻ കേറി പിടിക്കാമെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത ആളല്ലയോ? മുകേഷേട്ടാ, ഇനി വരുമ്പത്തേക്കിനു എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ മതി. നല്ല സ്ട്രോങ് തെറിയാ മനസ്സിൽ വരുന്നത്. കള്ളക്കേസ് കൊടുത്തതൊക്കെ എത്ര നല്ല ഓർമ്മ കള്ളന്. എന്താടാ അത്? നിങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചോ? ചേട്ടാ, ഇത് കല്യാണം കഴിച്ചതല്ല. ആ പിന്നെ ഡൈവേഴ്സ് ചെയ്ത ആരെങ്കിലും മാലയും പൊക്കയായിട്ടൊക്കെ വരുമോ? അയ്യോ മുകേഷേട്ടാ, ഞങ്ങൾ ഈ ട്രോഫി മേടിച്ച് വരുന്ന വഴിയാ. ആ, എത്ര രൂപയായി? കാശിന് മേടിച്ചതല്ല, ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയതാണ്. എവിടെ കളഞ്ഞു കിട്ടി? ചേട്ടാ, കളഞ്ഞു കിട്ടിയതല്ല, ഇവിടുത്തെ ക്ലബ്ബ് നടത്തിയ മാതൃകാ ദമ്പതി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ട് വരുന്ന വരവാണ് നിങ്ങൾ ഈ കാണുന്നത്. അതന്നെ ഒരു ഓഞ്ഞ ചിരി. അല്ല, ഈ വർഷത്തെ ഏറ്റവും നല്ല തമാശ കേട്ടാൽ ആരാണ് ചിരിക്കാത്തത്? നിങ്ങൾക്ക് ഇതൊക്കെ വലിയ തമാശ ആയിരിക്കും, കാരണം ഇത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. ചേട്ടാ, ഇനി മുതൽ ഈ ബഡായി ബംഗ്ലാവ് അറിയപ്പെടാൻ പോകുന്നത് മാതൃകാ ദമ്പതികൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞിട്ടായിരിക്കും. അല്ലാതെ എം എൽ എ മുകേഷ്, സിനിമാ നടൻ മുകേഷിന്റെ വീട്, അല്ലെങ്കിൽ ബഡായി ബംഗ്ലാവ്, ഏഷ്യാനെറ്റിന്റെ സ്ഥലം, ഇങ്ങനെയൊന്നും അല്ല. നാട്ടുകാരും ലോകം മുഴുവൻ അറിയപ്പെടുന്നത് മാതൃകയാക്കപ്പെടേണ്ട, കണ്ട് മനസ്സിലാക്കേണ്ട, ദാമ്പത്യം കൈമുതലായിട്ടുള്ള, ഞങ്ങളൊന്നിച്ച് താമസിക്കുന്നവരെന്നുള്ള വീടെന്നുള്ള പേരിലായിരിക്കും കേട്ടോ. നൂറ് ദമ്പതിമാരിൽ നിന്നാണ് ഞങ്ങൾ അവര് തെരഞ്ഞെടുത്തത്. അതെ അതെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കൊന്നും ഒരു ബോധവും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചേട്ടാ, ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്നതല്ല ഈ ഭാഗ്യം. മുകേഷേട്ടാ, ഞങ്ങൾ ഇവിടെ വഴക്കൂടുന്ന മാത്രമല്ലേ മുകേഷേട്ടൻ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ അകത്തിരുന്ന് സ്നേഹിക്കുന്ന മുകേഷേട്ടൻ ഒന്ന് വന്ന് കണ്ടു നോക്ക്. ആ പ്ലാൻ കൊള്ളാം, എന്നിട്ട് വേണം ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ നാട്ടുകാരെ വിളിച്ച് എന്നെ നാണം കെടുത്താൻ. മുകേഷേട്ടാ, എന്റെ ചങ്കാണ് രമേശേട്ടൻ. എന്റെ കരളാണ് ആര്യ. അല്ലല്ല, നിങ്ങൾ എന്താ ഇവിടെ ഇറച്ചിക്കട നടത്താൻ പോവാണോ? ചങ്കും കരളും ഒക്കെ
മുകേഷ് ചേട്ടാ, രമേശ് ചേട്ടൻ പ്രോഗ്രാമിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാ കാലിലൊരു മുള്ളുപോലും കുത്തല്ലേന്നാണ് എന്റെ പ്രാർത്ഥന. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. കമ്മിറ്റിക്കാര് താരെ തൊടിയിക്കാതല്ലയോ കൊണ്ടുപോകുന്നത് പല സ്ഥലത്ത്. അയ്യോ അതല്ല, ഒന്നും അപകടം ഒന്നും സംഭവിക്കല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഭിനയമല്ല ജീവിതം. അതാരെ ചേട്ടനാണ് പറയണേ, ചേട്ടനൊക്കെ അഭിനയിച്ചിട്ടല്ലേ ഇത്രയും നാൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. എടാ നീ ഉദ്ദേശിക്കുന്നതല്ല സ്നേഹം, നീ എന്നെ കണ്ടു പഠിക്കൂ, എന്റെ വീട്ടിൽ വന്ന് നോക്ക്. അതാ ദേവിക ചേച്ചി ഇവിടെ ഒന്ന് താമസിക്കാത്തോണ്ട് അറിയാം, താമസിച്ചാൽ അറിയാം ഇവിടെ പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ തെറ്റിക്കാൻ ആർക്കും പറ്റില്ല അല്ലടാ. അതെ ചേട്ടാ, ചേട്ടൻ കാണുന്നത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളല്ലേ. ഈ സൗന്ദര്യ പിണക്കം വരുമ്പോ തന്നെ ചരവച്ചടിച്ചു കഴിഞ്ഞാൽ റിയൽ പിണക്കം വരുമ്പോ എന്തായിരിക്കും? നീ അല്ലാതെ ഈ പുള്ളിയോടൊക്കെ സംസാരിക്കോ, അസൂയ കൊണ്ടാണ്. നാളെ മുതൽ പിഷാരടിയും ആര്യയും താമസിക്കുന്ന വീടിന്ന് കേൾക്കാനുള്ള അസൂയ കൊണ്ടാണ്. ചേട്ടാ, ഞങ്ങൾ ഈ മാതൃകാ ദമ്പതികളായി ലോക പ്രശസ്തരായത് കൊണ്ട് നാളെ മുതൽ ചിലപ്പോൾ പല പല മാഗസിനിൽ നിന്നും ടി വിയിൽ നിന്നും മറ്റു പരിപാടികളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ ആൾക്കാർ വരും. അപ്പൊ ചേട്ടന് ഇരുന്നിടത്ത് നിന്ന് എണീക്കേണ്ടി വരും, വാതിൽ നിന്ന് തുറന്ന് കൊടുക്കേണ്ടി വരും, വാതിൽ തുറന്ന ശേഷം അവർക്ക് ചായ വെച്ച് കൊടുത്തിട്ട് മാതൃകാ ദമ്പതികൾ അകത്ത് കിടക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ചേട്ടൻ ചെയ്യേണ്ടി വരും കേട്ടോ, എല്ലാം ചെയ്യേണ്ടി വരും. രമേശ് ചേട്ടൻ പുറത്തു പോയി കഴിഞ്ഞാ എന്റെ മനസ്സ് മുഴുവൻ ആദിയാ. അതാരെയ്യ ആദി? ഈ പറഞ്ഞ ആദി ആരാ? അല്ല രമേശ് ചേട്ടൻ, ഈ മനസ്സിലെ ആദി. ഏത് ആദി? അവൻ ആരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ അതല്ല, പിന്നെ രമേശ് ചേട്ടാ എന്റെ മനസ്സിലുള്ള ആദി. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിനക്ക് ആദിയെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴല്ലേ നിനക്ക് ആദിയെ കുറിച്ച് വരുന്നത്? അവൻ ആരാന്നാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. പറ എല്ലാരുടെയും മനസ്സിൽ കയറാൻ ഈ ആദി എന്ന് പറഞ്ഞ ആരാ? കാമദേവനോ? അവൻ ആരാന്ന് പറ. അയ്യോ രമേശ് ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലുണ്ടാവുന്ന ടെൻഷൻ. ടെൻഷൻ? അപ്പൊ അവൻ ക്രിസ്ത്യാനിയാണ്. പറയടി അവൻ ആരാന്ന്, പറഞ്ഞു അവൻ ആരാന്ന്. നീ അത് പറഞ്ഞിട്ട് എന്റെ മുന്നിലേക്ക് പോയാ എടി, പറയടി, ഇത് പറയടി, നിന്റെ പറയടി, നീ പറയടി, ഏതാണ് അവൻ? പറ ഏതാവൻ? പറ, ഞാൻ അറിയാതുണ്ടല്ലോ, ഞാൻ അറിയാണ്. സത്യം പറ, അതാരാന്ന്? നിന്റെ ഒക്കെ ഈ വഞ്ചിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ആ കാണാടി, കാണാടി, നിന്റെ ഈ വഞ്ചിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. നിന്റെ എടാ, നിന്റെ ഉണ്ടല്ലോ ആദി ടെൻഷൻ അല്ലേ? ആദി ടെൻഷൻ എനിക്കാണ്. മാല ഇത്ര ഇറക്കമുള്ളത് വേണം, കുറച്ചുകൂടെ പറ്റി കിടക്കുന്നത് വേണം. പറഞ്ഞേ മാല ഇത്ര വേണോന്ന്? മുകേഷേട്ട മാതൃകാ ദമ്പതികൾ ഇവർ നമ്മളെ പറ്റിക്കായിരുന്നു. ട്രോഫി അവിടെ, ട്രോഫി അവിടെ. ഇവരിത്രയും നേരം ഇവിടെ കാട്ടിക്കൂട്ടിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഇവിടെ ഇത്രയും നേരം നടന്ന കാര്യം എവിടെയോ നിന്ന് നിങ്ങൾ എങ്ങനെ കണ്ടു? കഴുത്തിലേറെ പിടിക്കുന്നു, മാല വെച്ചടിക്കുന്നു. നോക്ക് 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 നോക്ക്. ഇതെങ്ങനെ ഇതില് വന്നു? ഞാൻ ലൈവ് വിട്ടു. മുകേഷ് ചേട്ടനെ ഞങ്ങളുടെ ഫ്രണ്ടാ. ആ ട്രോഫി തന്നെ മാതൃകാ ദമ്പതികള് റാസ്കൽസ്. ചേട്ടാ ഞങ്ങളോട് ഇത് ചെയ്യരുതായിരുന്നു. എടാ ഈ കള്ള സ്നേഹമൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. നിങ്ങൾ എന്ന് നല്ല ശരിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, അന്ന് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ബെസ്റ്റ്. ചേട്ടാ ഇതൊന്ന് പിടിച്ചു ചേട്ടാ. വിശാരി, നീ അല്ലാതെ കൊരങ്ങന്റെ കൈ പൂമാല കൊടുക്കൂ. ഞാനേട്ടാ മനോജ. ചേട്ടാ മനോജായിരുന്നു. എടാ നീ വല്ല ചുംബന സമരം കഴിഞ്ഞിട്ട് വരുവാണോ? നിന്റെ ചുണ്ടിൽ തന്നെ പറ്റിയത്. ഇവനെ ചുംബിച്ച പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഉറുമ്പ് കടിച്ചതായിരിക്കും മുകേഷ്. ഉറുമ്പ് കടിച്ചതായിരിക്കും. മനോജയെ ഭക്ഷണം കഴിച്ചാ വാ കഴുകണം. വാ കഴുകഞ്ഞ പല്ലിന്റെ ഇമ്മാനുവല് പോവും. ഇമ്മാനുവല്ല, ഇന്നാമല്. വാ കഴുകാത്തതാണ് പ്രശ്നം. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല നീ എന്നെ പോണത്? അല്ല നിങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്ത് ചർച്ചയും ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തന്നു വാ കഴുകണമെന്ന്. പിന്നെ ഞാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും നിനക്ക് എന്താണ് പറ്റിയത്? ഇത് പിടിച്ച് ചേട്ടാ. ഈ പ്രൈവറ്റ് ബസ്സുകാരെ എന്റെ കുടുംബം നശിപ്പിച്ചത് അറിയോ? പ്രൈവറ്റ് ബസ്സുകാരെങ്ങനെ കുടുംബം നശിക്കുന്നു? ചേട്ടാ ഞാൻ നർമ്മദ ബസ്സിൽ കയറിയിട്ട് പിറവത്ത് എനിക്കൊരു പെണ്ണ് കാണാൻ നിന്ന് പോയ പോക്ക. ഞാൻ കേറിയപ്പോ മുതൽ ബസ്സിന് ഒടുക്കാത്ത സ്പീഡ്, പിടിച്ചാ കിട്ടാത്ത സ്പീഡ് എന്റെ പിഷാരടി. എന്നിട്ട് ബസ്സിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ നാളെ 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 എന്ന് പറഞ്ഞിട്ട് പോണ്. ഈ ബസ് ചെന്നിട്ട് ഈ ലോട്ടറിക്കാരൻ ഒറ്റയിടി. അപ്പൊ തന്നെ ഒരു ഓട്ടോസിൽ മയക്കം കെട്ടി വെച്ച് ഇന്ന് ഇന്ന് ഇന്നും പറഞ്ഞൊരു അനൗൺസ്മെന്റും. അല്ലാതെ ലോട്ടറിക്കാരന്റെ സംസ്കാരം ഇന്നാണല്ലോ. മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസ്സിന്റെ സീറ്റിൽ നടുക്ക് ഞാനും തൊട്ടപ്പുറത്തെ ഒരു കരാട്ടക്കാരനും. ഇയാൾ കേറിയപ്പോ മുതലുള്ള പൊങ്ങച്ച.
ഞാൻ 50 ഇഷ്ടിക തലകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്, ഐസ് കട്ട ഞാൻ തലക്കിടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്, കമ്പിയൊക്കെ തലക്കടിച്ച് വളച്ചിട്ടുണ്ട്. ഇപ്പൊ 100 ഓട് തലക്കിടിച്ച് പൊട്ടിക്കാനുള്ള റെക്കോർഡ് ഇടാൻ പോവുകയാണ്. നീ ഇടതുവശത്തിരിക്കണ മൈൻഡ് ചെയ്യണ്ടേ, വലതുവശത്തിരിക്കുന്നവനെ മൈൻഡ് ചെയ്താൽ മതിയല്ലോ. വലതുവശത്തിരിക്കുന്നവനാണെങ്കിൽ പാവം, അവന്റെ പല്ല് കെട്ടിക്കാൻ പോണ പിറവത്തെ ആശുപത്രിയിൽ. പല്ല് കാണണം ചേട്ട, ഏതാണ്ട് സൺസൈഡ് വാർത്തേക്കും പോലെ ഇരിക്കണം ഇങ്ങനെ. അത് കെട്ടിച്ച് താഴ്ത്താനായിട്ട് അവൻ പോണ്. ഒന്നും പറയണ്ട, പിറവത്തെ വളവകൾ കഴിഞ്ഞപ്പോ 3 ഹമ്പ് ബസ് ഒറ്റ ചാട്ടം. ഈ തലക്കിടിച്ച് ഒട്ടിച്ച കരാട്ടക്കാരനില്ലേ, മുകളിലത്തെ കമ്പി ചെന്ന് തലയിടിച്ചിട്ട് നാക്കം തള്ളി കണ്ണൻ തള്ളി പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കിടക്കണ ബസ്സിൽ. അപ്പൊ ഇടത്തിരുന്നാൾക്കെന്ത് പറ്റി? ഇടത്തിരുന്നവനല്ലേ ലാഭമായി പോയത്. അവന്റെ പല്ല് ഇതേ ഫ്രണ്ടിലെ കമ്പി ചെന്ന് ഒറ്റ ഇടിയിടിച്ചിട്ട് ഷട്ടർ താഴും പോലെ നേരെ താഴത്തേക്ക് കറക്റ്റ് ആയി. ഒരു കുഴപ്പമില്ലാത്ത നടുക്കിരുന്ന ഞാൻ ഈ ബസ് ഒരൊറ്റ ചാട്ടം ചാടിപ്പോ തെറിച്ച് ഫ്രണ്ടിനെ കമ്പിച്ചൊന്ന് ഒരൊറ്റ ഇടി ചുണ്ടുതേ ഇങ്ങനെയായി. അപ്പൊ തന്നെ ബസ്സിലൊരു പാട്ടും, ചുണ്ടത്തിപ്പു ചെണ്ട് വിരിഞ്ഞു നിർത്തണ പാട്ടെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് എവിടെയെങ്കിലും കയറി പിടിക്കാറില്ലേ മനോജ്? പിടിച്ച് പിഷാരടി, തെറിച്ച് പോണ പോക്കൽ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്നവന്റെ മുടിക്കുത്തിനെ പിടിച്ചിട്ടാണ് ഞാൻ തെറിച്ച് വീണത്. എന്നിട്ട് നോക്കിപ്പോ അവന്റെ മുടി മൊത്തം കയ്യിൽ വിഗ്ഗായിരുന്നു. അവൻ ദേഷ്യം കയറി പോന്നാ വിഗ്ങ്ങ മേടിച്ചിട്ട് ചുണ്ടക്കൂടെ ഒറ്റ ചവിട്ടും ചവിട്ടിട്ട് അവനെ എഴുന്നിട്ടങ്ങ് പോയി. എന്റെ അച്ഛൻ ഇതേപോലത്തെ അനുഭവം ഉണ്ടായി. ആ അച്ഛൻ കൂത്താട്ടോളത്തിന് ഒരു പ്രൈവറ്റ് ബസ് കയറി പോകായിരുന്നു. അച്ഛൻ എന്ന് വെച്ചാൽ നരച്ച മുടിയും നരച്ച താടിയാ. ഇതേപോലെ തന്നെ ബസ് ഒരു ബ്രേക്ക് ചെയ്തു, അച്ഛൻ ഫ്രണ്ടിലെ കമ്പിച്ചൊന്ന് ഒറ്റയടി, മുഖം തെങ്ങിനെയായി. അങ്ങനെ വൈകുന്നേരം മരുന്നൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോയി ചേട്ടാ. സിംഹവാലം കൊരങ്ങാന്നും പറഞ്ഞുകൊണ്ട് ഏതോ കാട്ടിക്കൊണ്ടാക്കി, എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അച്ഛൻ കാട്ടിൽ നിന്ന് നടന്ന് ടൗണിൽ വരും, വീണ്ടും പിടിച്ചു കൊണ്ടുപോയി കാട്ടിലാക്കും, വീണ്ടും വരും വീണ്ടും കാട്ടിലാക്കും. ഇപ്പൊ എവിടെയാണെന്നൊരു പിടുത്തമില്ല ചേട്ടാ. എന്റെ അച്ഛൻ ആ ഫോറസ്റ്റുകാരെ കാല് പിടിച്ച് പറഞ്ഞു എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന്. അപ്പൊ അവര് പറയാ വന്യജീവികളെ കൊല്ലാൻ നിയമമില്ല. ഉപേക്ഷിട്ടാ 2 ദിവസമായിട്ട് ഫോറസ്റ്റുകാർ ഇപ്പൊ എന്റെ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുക. അല്ല അച്ഛൻ വീണ്ടും വന്നോ? അല്ലെന്ന്, ആ സിംഹവാല കുരങ്ങന്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട്, എന്നെ പിടിക്കാൻ വന്നേക്കാന്ന്. അതന്നെ ഒരു ഫോറസ്റ്റിന്റെ ജീപ്പാണല്ലോ നിൽക്കുന്നത്. അയ്യോ പിഷാടി മുകേഷ് ചേട്ടാ, ദൈവത്തെ ഓർത്ത് എന്നെ കാണിച്ചു കൊടുക്കരുത്. എന്റെ അച്ഛനെയോ അവര് പിടിച്ചു, ഇനി എന്നെയും കൂടി പിടിച്ചാ ഞങ്ങളുടെ കുടുംബത്തിന് വംശനാശം സംഭവിച്ചു പോകും ചേട്ടാ. പിഷാടി അകത്ത് ബിരിയാണി വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല, കടലയും പഴമൊക്കെ ഉണ്ട്, കുരങ്ങന്മാർക്ക് അതാ കൊടുക്കാറ്. രാംജി റാവുവിനൊക്കെ ശേഷം ആ സമയങ്ങളിൽ അത് മോഹൻലാൽ അല്ല കേട്ടോ. അല്ലല്ല അല്ല, സോറി, മാന്നാർ മതയ്ക്ക് ഇറങ്ങിയ സമയത്താണ് അതിനകത്ത് മോഹൻലാൽ. അല്ല, അതില് വേറൊരു പ്രകല്പ നടനാണല്ലോ. ചൊവ്വാഴ്ച ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അല്ല, എടുത്തു പോയാൽ എന്ത് ചെയ്യും? അത് പിന്നെ ആര്യയുടെ ഗതിയായി പോകത്തില്ലേ. കെജി വന്ന് കംപ്ലീറ്റ് തെറ്റിച്ച് ബഹളം ഉണ്ടാക്കിയ ആൾക്കാര് എന്തിനു കഥാപാത്രമായിട്ട് എങ്ങനെ നിക്കാൻ പറ്റുന്നു? അതാണ് പുള്ളി അത്രയും നേരം ചിന്തിച്ചോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ആ കോമഡിയൊക്കെ വേണമെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം, മറ്റേത് പിഷാരടി. ആ അത് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. മുരേഷേട്ടാ, സിനിമയിൽ പുതുമുഖങ്ങൾ വരിക, പുതിയ ആളുകൾ വരിക എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പഴയ കാലം അല്ലെങ്കിൽ സിനിമയുടെ തുടക്കമായൊരു കാലത്ത് സത്യൻ മാസ്റ്ററും പ്രേം നസീറും മാത്രം നിൽക്കുന്നു. അപ്പോൾ ഒരാൾ പുതിയത് വന്നാൽ ആ പുതിയ ആളെ പെട്ടെന്ന് എല്ലാവരും അറിയും. മറ്റേ ആളെ അറിയുന്ന പോലെ തന്നെ ഈ മൂന്നാമതിന് കാരണം പുതിയതായിട്ട് ഒരാൾ വരികയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, മലയാള സിനിമയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നവാഗത പ്രതിഭകൾ വന്ന ഒരു 5 വർഷമായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾ എന്ന് പറയാം. അങ്ങനെ അത്രയും പേര് വരുമ്പോഴുള്ളൊരു കുഴപ്പം, ഈ വരുന്നവരിൽ നിന്നും കുറച്ച് പേരെങ്കിലും തിരിച്ചറിയപ്പെടുന്നവരാകുക, അവരെ ജനം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു പ്രതിഭ അവരിലുണ്ടെങ്കിലാണ് ആളുകൾ അത്തരത്തിൽ തിരിച്ചറിയുക. അത്തരത്തിലുള്ള 2 നവാഗത പ്രതിഭകളാണ് നമ്മുടെ ഇന്നത്തെ ബഡായി ബംഗ്ലാവിൽ അതിഥിയായിട്ട് എത്തുന്നത്. അവരെ രണ്ടുപേരെയും നമുക്ക് ബഡായി ബംഗ്ലാവിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സഞ്ജു ശിവറാം ആൻഡ് ശിവദ, സ്വാഗതം. സഞ്ജു, ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാധാരണ ആരെയും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അത്രയൊന്നും പറയാറില്ലെങ്കിൽ ഇന്ന് അറിയാതെ സത്യൻ മാഷിന്റെയും പ്രേം നസീറിന്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞുപോയി. ശിവദയെ കാണുമ്പോൾ എനിക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന പോലെ എനിക്ക്, മൊത്തം ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ശിവദ വന്നിരിക്കുന്നത്. അല്ല, പിഷാരടി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ വളരെ നല്ല, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ ഒരു 5 കൊല്ലത്തിനകത്ത് വെച്ച് ഒരുപാട് നടീനടന്മാർ, ഇപ്പം ശിവദ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയാം.
ഒരു വേറൊരു ഫിഗറുണ്ട്. ഞാനൊരു അഞ്ചാറ് പെൺകുട്ടികൾ ഒരേപോലെ ഇരിക്കുന്നത് ഇന്ന 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 പടങ്ങളിലാണ്. പക്ഷേ ഇവർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള, ആണുങ്ങളാണെങ്കിൽ അതേപോലെ തന്നെ ഇന്ന സിനിമയിൽ അഭിനയിച്ചു. നമ്മളെല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്, കുറച്ചേ കണ്ടു കാണും, പക്ഷേ എന്നാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. പണ്ടക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ പറയുന്നത് ഇവർ ശരിക്കും നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാട്ടിയും വർക്ക് ചെയ്യണമെന്ന് പറയായിരുന്നു. അത്രമാത്രം അഞ്ച് കൊല്ലത്തിനകത്ത് വെച്ച് ആൾക്കാർ വളരെ കൂടും, എല്ലാവരും ടാലൻറ്റഡുമാണ്. എല്ലാവരും ഇപ്പോൾ ആ റോളിനകത്ത് അയാളില്ലെങ്കിൽ മറ്റേ ആൾ എന്ന് പറഞ്ഞത്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം തന്നെ വേണം എന്നുള്ള നിലയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുകേഷന്റെ സ്ഥാനത്ത് ആരായാലും മതി, പക്ഷെ ഇപ്പുറത്ത് നിൽക്കാൻ ഞാൻ തന്നെ വേണ്ടേ? അതാണ് എപ്പോഴും ഒരു മാറ്റം മനസ്സിലായില്ലേ? അതാണ് ബിഡായി ബംഗ്ലാവ് എന്ന് പറയുന്നതിന്റെ ആ ഡയലോഗാണ് ഇപ്പൊ പറഞ്ഞത്. ശിവദയുടെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഏറ്റവും ആദ്യം ശരിക്കും ബിഗ് സ്ക്രീനിൽ വന്നത് ലാൽ ജോസ് സാറിന്റെ പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് കേരള കഫേയില്, കേരള കഫേയില് കണ്ട് നോക്കിക്കൊണ്ടിരുന്ന എന്നെ കാണാൻ പറ്റും. ടൂർ പോകുന്ന പിള്ളേരുടെ സംഘത്തിലാണോ? ഇല്ല ഇല്ല, ശ്രീനിവാസൻ സാറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ബാക്ക് ഉണ്ട്. തേയിലത്തോട്ടത്തിൽ ഒരു പ്രണയം, അത് ശിവദയാണോ? അത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഫാസിൽ സാറിന്റെ ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ ആ പടം ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള പാടമാണ്. നമ്മൾ ശ്രീനേട്ടിന്റെ കഥയാ പറഞ്ഞു, പെട്ടെന്നൊരു മമ്മൂക്ക് ഇറങ്ങി ഓടുമ്പോഴാണ് ഒരു ശവപ്പെട്ടി കൊണ്ടുപോകുന്നതും പുള്ളിയുടെയും കൂടെ കഥയാണ് നമ്മൾ അറിയുന്നൊക്കെ നല്ല കഥയായിരുന്നു. സഞ്ജുവിന്റെ ഫസ്റ്റ് പടോ? എന്റെ ഫസ്റ്റ് പടം നീക്കോ ഞാച്ച. നീക്കോ ഞാച്ച ഞാൻ ന്യൂ ജനറേഷന്റെ തീ പത്തി നിന്ന സമയത്ത് വന്ന സിനിമയിലാണ് സഞ്ജു വന്നിരിക്കുന്നത് അല്ലേ? നിന്നെയും കൊല്ലും ഞാനും ചാവും. നല്ല ഇതാണ് സഞ്ജു വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ആദ്യം കാണുന്ന നോക്കി അച്ചായൻസിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണോ? അതെ അതെ. അതിനു മുമ്പ് നിങ്ങൾ അമ്മ കണ്ടിട്ടും പരിചയമൊന്നുമില്ല. രണ്ടുപേരുടെയും വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വരാനിരിക്കുന്ന ഒരു തെലുങ്ക് പടം ചെയ്തു. തെലുങ്ക്? എങ്കയോ പോയിട്ട്, എങ്കയോ പോയിട്ട്. തമിഴിൽ ഇങ്ങനെ പറയാം? അല്ല, തമിഴിലാണ് സാധാരണ എല്ലാരും ഇവിടുന്ന് പോവാറ്. ഇത് തെലുങ്കിലോട്ട് പോയോണ്ടാണ് ഞാൻ പറഞ്ഞത്. തെലുങ്കില് രാജേഷ് ടച്ചർ വരുന്നോണ്ട് ഒരു ഡയറക്ടർ ഒരു സിനിമ രക്തം എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊരു നക്സലൈറ്റ് ആയിട്ടാണ്. അറിഞ്ഞിരുന്നില്ല, ഇത്ര ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ശിവദയോ? ഞാനിപ്പോ തമിഴാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണ് ഞാനില്ല, നിങ്ങളുടെ തമിഴ്നാട്ടിൽ പോയി വിജയ് ടിവിയിലൊക്കെ പോയി അഭിനയിക്കാൻ. അല്ല അതല്ല ഏട്ടാ, ഞാൻ എന്തെന്നറിയോ, സുദീപാത്മികത്തിലേക്ക് എന്നെ വിളിക്കുന്നത് തമിഴിലെ നെടുഞ്ചാലി എന്നുള്ള പടം കണ്ടിട്ടാണ് സാറ് വിളിക്കുന്നത്. അപ്പൊ തമിഴിലായിരുന്നു കൂടുതൽ പടങ്ങൾ ചെയ്ത്, അത് കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ ഇച്ചിരി ഇപ്പൊ സജീവമായിട്ടിരിക്കുന്നത്. ജനിച്ചത് ട്രിച്ചിയിലാണ്, അതെ. പിന്നെ വളർന്നത് കുറച്ച് ചെന്നൈയിലാണ്, ബാക്കി ഇവിടെ. കുറച്ച് ചെന്നൈയിൽ എന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ് വരെ ചെന്നൈയിലായിരുന്നു, അത് കഴിഞ്ഞ് നാട്ടില്. ഇവിടെയാണ്? നാട്ടിൽ എവിടെയായിരുന്നു പഠിച്ചത്? അങ്കമാലി. അങ്കമാലിക്കാരിയാണ്? ബേസിക്കലി മലയാളിയാണല്ലേ? അതെ. എത്ര തമിഴ് പടത്തിൽ അഭിനയിച്ചു അപ്പം? ഇപ്പൊ മൊത്തം 6 തമിഴ് പടമായി, അതിലെ 3 റിലീസ് ആയിട്ടുള്ളൂ, ബാക്കി ഇപ്പൊ ഒരെണ്ണത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പടം. അപ്പൊ തമിഴ്നാട്ടിലാണോ ഇപ്പൊ ആരാധകർ കൂടുതലുള്ളത്? കേരളത്തിലാണോ ആരാധകർ? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ 6 പടമായി, മലയാളത്തിൽ എത്ര പടമായി? മലയാളത്തിൽ കൃത്യം 5 പടമായി. 5 പടമായി. സൂസു സുതി ആണെന്ന് തോന്നുന്നില്ലേ മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ വന്ന പടം? അതുപോലെ സഞ്ജുവിന് 1983 ക്രിക്കറ്റ് ടീമിൽ ഒരാളായിരുന്നു സഞ്ജു, അങ്ങനെയാണ് കൂടുതലായിട്ട് വന്നത്. നമ്മൾ സഞ്ജു എന്റെ കൂടെ നല്ലൊരു മെയിൻ റോൾ അഭിനയിച്ചില്ലേ? ഹലോ നമസ്തേ. ഹലോ നമസ്തേ. ഹലോ നമസ്തേല് രണ്ട് ഫാമിലീസിലുള്ളത് സഞ്ജുവും വൈഫും. ഞാനും വിനയും. പിന്നെ ചേട്ടന്റെ കൂടെ മെയിൻ റോള് സഞ്ജു അഭിനയിച്ചോ? ഭയങ്കര കാര്യട്ടോ, ചേട്ടനൊക്കെ മെയിൻ റോളിന് വേണ്ടി വാശി പിടിക്കുന്ന ആളാ. ഒരു പടത്തിൽ വേറെ ഒരാളെയൊക്കെ മെയിൻ റോള് കൊടുക്കാത്ത ആളാ. ഇരിക്കും, നമുക്ക് ഇരുന്നിട്ട് വിശേഷങ്ങൾ കൃത്യമായിട്ട് വരാം. നേരത്തെ പിഷാരടി പറഞ്ഞ കണക്ക് ഒരുപാട് തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, പല ജനുസിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഗസ്റ്റുകളായിട്ട്. അപ്പം ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധിക പ്രശ്നമാകും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെറ്ററൻ ആക്ടേഴ്സ് ആയിരിക്കും, ആക്ട്രസ്സസ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്താണ് എവിടുന്നാണ് എന്ന് അറിയാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അപ്പം സഞ്ജു, ഈ സിനിമയിൽ വരുന്ന നീക്കോ നാഞ്ച, അതിന് മുമ്പ് എന്തായിരുന്നു, എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത്, സിനിമ എപ്പോഴാണ് ഒരു പാഷനായിട്ട് വന്നത്? സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ സിനിമ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അന്നുള്ള മോഹൻലാൽ സിനിമകളും ഒക്കെ ആയിരുന്നു ഭയങ്കര പ്രചോദനം ആ സമയത്ത്. അപ്പോൾ അന്ന് മുതൽ സിനിമ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ റാംജി റാവുവിനൊക്കെ ശേഷം ആ സമയങ്ങളിൽ, അത് മോഹൻലാൽ അല്ല കേട്ടോ, അല്ല സോറി, മാന്നാർ മതയ്ക്ക് ഇറങ്ങിയ സമയത്താണ്. അതിനകത്ത് മോഹൻലാൽ അല്ല കേട്ടോ, വേറെ ഞങ്ങളുടെ നാട്ടുകാരനെ ഒരു പ്രഗത്ഭനായി നടന്നത്. സായി കുമാർ? അല്ലല്ല. ബിജു മേനോൻ? അല്ലല്ല. അതിനകത്ത് ഏതാണ് പ്രഗത്ഭൻ? മറ്റൊരു ആരാണ് അതിനകത്ത് പ്രഗത്ഭൻ?
കൊല്ലത്തുള്ള ഒരു പയ്യൻ. മനസ്സിലായി മനസ്സിലായി. അന്ന് ഞങ്ങൾ ഈ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് അതേപോലത്തെ സംവിധായകരാണ്, കാരണം നടനാണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു പുച്ഛമായിരിക്കും, ഓ എല്ലാവർക്കും നടനാണോ നിനക്കും ആവണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്ന് സംവിധാനം ഒക്കെ ആവണം, അങ്ങനത്തെ രണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ വെച്ച് ചേർന്ന് നിങ്ങൾ ആലോചിക്കും നമുക്ക് അങ്ങനെ സംവിധായകരൊക്കെ ആവണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് അങ്ങനെ കാലം കടന്നുപോയി, പഠിച്ചു, അതിനുശേഷം ഞാൻ MBA കഴിഞ്ഞ് ജോലി ചെയ്തു. ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു സിനിമയിൽ ഡബ് ചെയ്യാനൊരു ചാൻസ് വന്നത്. ഒരു അതേ സിനിമയായിരുന്നു ദൂരെ എന്ന് പറഞ്ഞിട്ട്, പ്രഭു രാധാകൃഷ്ണൻ എന്നൊരു ഡയറക്ടറുണ്ട്, പുള്ളി ചെയ്ത സിനിമയായിരുന്നു. എനിക്ക് കുറച്ച് ബംഗാളി അറിയാം, ഞാൻ കൽക്കട്ടയിലായിരുന്നു ഡിഗ്രി ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ബംഗാളി അറിയാവുന്നതുകൊണ്ട് ഈ സിനിമയിൽ കുറേ ബംഗാളി ക്യാരക്ടേഴ്സ് ഉണ്ട്, അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയോ എൻ്റെ അടുത്തേക്ക് എത്തിയതാണത്. അത് പിന്നീട് കുറേ ബംഗാളികളുണ്ടായിരുന്നതുകൊണ്ട് അവർക്കെല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അവസാനം നായകനും ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു 4-5 പേർക്ക് ഡബ് ചെയ്തു. അതിനുശേഷം ആണ് ബംഗാളി അറിയാമെന്ന് പറഞ്ഞല്ലോ, ശിവദേ ശിവദേ കാണാൻ സുന്ദരിയാണ്. ശിവദ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്നത് ബംഗാളിയിൽ ചോദിച്ചു. ശിവദ തുമി ദേഖ്തെ ഖൂബ് സുന്ദർ. ഒരു ഒച്ചത്തെ പറയാം, നിങ്ങൾ രഹസ്യം പറയാന്നല്ല പറഞ്ഞ ഞങ്ങൾക്ക് കേൾക്കാം. ശിവദ തുമി ദേഖ്തെ ഖൂബ് സുന്ദർ കൊത ക്ലാസ് അമി കീ പൊളിച്ചേ തുമി. അതിന് ശിവദ ബംഗാളിയിൽ ഉത്തരം പറയും. തമിഴിൽ ഉത്തരം പറഞ്ഞാൽ മതിയോ? ഞാൻ തമിഴിൽ പറ. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് മുടിച്ചിരിക്കേ. ഓ മുടിച്ചിരിക്കേ, എഞ്ചിനീയറിംഗ് മുടിച്ചിരിക്കേ. അങ്ങനെ സിനിമയിലെത്തി, അങ്ങനെ സിനിമയിലെത്തി. ബംഗാളിക്ക് ഡബ് ചെയ്തുകൊണ്ടാണ് സിനിമയിൽ എത്തിയിരിക്കുന്നത് അല്ലേ? സാധാരണ മലയാളി ചെയ്യുന്ന പണികളല്ല ഇപ്പൊ ബംഗാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബംഗാളി ചെയ്യേണ്ട പണി ചെയ്ത് സിനിമയിലെത്തിയ ആദ്യത്തെ മലയാളിയാണ് സഞ്ജു എന്ന് പറയുന്നവര് അല്ലേ? അതേ ചോദ്യം ശിവദയോട് ചോദിച്ചാൽ, ശിവദ ട്രിച്ചിയിൽ പഠിക്കുന്നു, 5-ാം ക്ലാസ് വരെ ചെന്നൈയിലായിരുന്നു, അതിനുശേഷം അങ്കമാലിയിൽ വരുന്നു, അങ്കമാലി വന്ന ശേഷം തിരിച്ച് തമിഴ് പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആക്ച്വലി സ്കൂളിന്റെ സ്കൂൾ സമയത്ത് തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതൽ. എന്തിലായിരുന്നു പങ്കെടുത്തോണ്ടിരുന്നത്? എല്ലാം. അങ്ങനെ ഒന്നും നമുക്ക് അഹങ്കാരം ഇല്ല, എല്ലാത്തിനും മോണോ ആക്ടും അതുപോലെ എന്താ പദ്യപാരായണം റെസിറ്റേഷൻസ് എല്ലാം, പിന്നെ ഡാൻസ്, മെയിൻ ആയിട്ട് ഡാൻസ് ആയിരുന്നു. പഠിച്ചിട്ടുണ്ടോ ഡാൻസ്? ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു 12 ഇയേഴ്സ് ഇവിടെ നാട്ടില് സുധ ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു. പിന്നെ ഇപ്പോ ധനഞ്ജയൻ മാഷിന്റെ കീഴില് ചെന്നൈയില് നാട്യഗുരു ധനഞ്ജയൻ മാഷിനെയും ശാന്താക്കിയുടെയും കീഴില് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കൊറേ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നും വീട്ടിൽ ആരും, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഓഫേഴ്സ് ഒന്നും വന്നില്ലല്ലോ. സ്കൂളില് സംവിധായകൻ സ്കൂളിന്റെ ഗേറ്റ് വന്ന് ഷോസിലൊക്കെ വരും, മീൻസ് കലാത്തിലൊക്കെ അങ്ങനെയൊക്കെ ആവായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന വഴിയാന്ന് തോന്നുന്നു അത് വന്നിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടിട്ട് കുറച്ച് ചാനൽസിലൊക്കെ ആങ്കറിംഗും ചെയ്തിരുന്നു. ഞാൻ മുകേഷ് ഏട്ടനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ, ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇവരൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടി ചാനൽസ് ഇന്റർവ്യൂ ചെയ്യുന്നു, ഞാനൊക്കെ കുടുംബം കഴിഞ്ഞ് പോവാ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട്. അല്ല, എന്നായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്? കൊറേ മുന്നേ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയപ്പോ മുകേഷ് ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആ ഒരു ടൈമില് കോളേജ് പഠിക്കുന്ന സമയമായിരുന്നു, ചാനലിന് വേണ്ടിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത്. പിന്നെ ഫ്രണ്ട്സ് ഇപ്പൊ കുറച്ച് പേരായി ഇൻഡസ്ട്രിയിൽ, അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് ഓഡിഷന് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ഓക്കെ എന്നൊന്ന് പരീക്ഷ കൊള്ളായിരുന്നു. അപ്പൊ വീട്ടില് നോ ആയിരുന്നു, കാരണം മൊത്തം ഒരു എഞ്ചിനീയറിംഗ് കുടുംബം, അച്ഛൻ അതെ, ചേച്ചി അതെ, ചേച്ചിയുടെ ഹസ്ബൻഡ് അതെ. അപ്പൊ വീട്ടിലെല്ലാരും കൂടെ, വീട്ടിലാണോ എഞ്ചിനീയറിംഗ് കൂടെയാണോ താമസിക്കുന്നത്? ഉണ്ടോ? അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ് ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഓഫേഴ്സ് വന്നപ്പോ എന്നാ പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം, കാരണം എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകും സിനിമയിൽ മുഖം കാണിക്കണം, പേരെടുക്കണം. അപ്പൊ ഇങ്ങോട്ട് വന്നൊരു ചാൻസ് കിട്ടുമ്പോൾ നമുക്കൊന്ന് ഒന്ന് നോക്കാം വെച്ചിട്ടാണ് ഓഡിഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഫാസിൽ സാറിന് കിട്ടി, അതാണ് മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ എന്നൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചു. പക്ഷെ പടം കഴിഞ്ഞപ്പോ വേണോ വേണ്ടയോ തിരിച്ച്, അപ്പൊ ജോലി കിട്ടിയ സമയമായിരുന്നു, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങോട്ട് പോകാണ്ടിരിക്കുന്ന സമയത്താണ് തമിഴിലേക്ക് പിന്നെ ഒരു ഓഫർ വരുന്നത്. അപ്പൊ തമിഴിൻ്റെ ആയി കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ സീരിയസ് ആയി, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തമിഴിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിൽ വിളിച്ചത്, മലയാളത്തിലേക്ക് വരുന്നത്. മലയാളത്തിൽ ഇപ്പൊ 5 പടങ്ങളും അങ്ങനെ ഭംഗിയായിട്ട് കഴിയുകയും ചെയ്തു അല്ലേ? വരാനിരിക്കുന്ന പടത്തിനെ കുറിച്ച് ശിവദ പറഞ്ഞില്ല. മലയാളത്തിൽ ഞാൻ ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. തമിഴാണ് ചെയ്തോണ്ടിരിക്കുന്നത്. തമിഴിന്റെ പേരെന്താണ്? ഇരവാക്കാലം എന്ന് പറഞ്ഞിട്ട് SJ സൂര്യ സാറാണ് അതിന്റെ ഹീറോ ആയിട്ട്, മായ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ അശ്വിൻ സാറാണ് അതിന്റെ ഡയറക്ഷൻ. ഓ, അപ്പൊ ഈ തമിഴ് പടങ്ങളിൽ, തമിഴിൽ ചെയ്ത ശേഷം ഇവിടെ മലയാളത്തിൽ ചെയ്ത ശേഷം ഒരുപാട് പേര് തമിഴിലോട്ട് പോയിട്ടുണ്ട്. തമിഴിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ ഇൻട്രസ്റ്റ് ഒരു ഇച്ചിരി ചെറുതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു തോന്നലുള്ള അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഒരു ഇച്ചിരി വിഷമം തോന്നിയെന്ന് വെച്ചാൽ, വിഷമമല്ല, എനിക്കൊരു എക്സ്പെരിമെന്റേഷൻ, ഒരു ശിവദ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് ഒരു എക്സ്പെരിമെന്റേഷൻ എനിക്ക് തോന്നുന്നു തമിഴിലാണ് എനിക്ക് കൂടുതൽ എന്നെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടും എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനൊരു വേദി കിട്ടിയിട്ടുള്ളത്. മലയാളത്തിൽ എപ്പോഴും ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനത്തെ ഒരു ഇമേജാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ തമിഴിൽ ഇപ്പൊ ഇതുവരെ ചെയ്ത പടങ്ങളിലൊക്കെ ഒരെണ്ണത്തിനകത്ത് ഞാൻ വില്ലനായിട്ട് ചെയ്തു,
പിന്നെ വേറൊരിനകത്ത് 80s ക്യാരക്ടർ ആയിരുന്നു. വില്ലൻ ആയിട്ട് ചെയ്തോ? എന്താണ് ചെയ്യുന്നത്? വില്ലൻ എന്ന് പറഞ്ഞാൽ പെൺ വില്ലത്തി. അതെ, പെൺവില്ലത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊക്കെ സാധാരണഗതിയിൽ ഈ പരദൂഷണം, കൊച്ചുമ്പ് കുന്നായ്മ, പാലിൽ വിഷം കലക്കി വെക്കുക, ഗ്യാസിന്റെ പൈപ്പ് ഊരി വെക്കുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഇതൊരു നല്ല വില്ലത്തി തന്നെയാണ്. അത്യാവശ്യം കത്തിയെടുത്ത് കുത്തുക, ബോംബ് ഉണ്ടായിരുന്നു, ആൾക്കാർ ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു, ക്ലൈമാക്സ് ഒക്കെ ഫൈറ്റ് ആയിരുന്നു. അപ്പൊ ആദ്യം ചെയ്തപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസ് കണ്ടപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഓക്കെ ഇനി കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ അങ്ങ് ചെയ്താലും, പക്ഷെ കാരണം അത്രയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു. അപ്പൊ തമിഴില് കുറച്ചുകൂടെ എനിക്ക് വില്ലനായിട്ട് ചെയ്തത് അതേ കണ്ണുകൾ എന്ന് പറഞ്ഞിട്ട്. അതേ കണ്ണുകൾ. അതെ, ഇവിടെ ഫസ്റ്റ് പടം ഏതായിരുന്നു? ഫസ്റ്റ് നെടുഞ്ചാലൈ എന്ന് പറഞ്ഞിട്ടായിരുന്നു. നെടുഞ്ചാലൈ, നെടുഞ്ചാലൈ. അപ്പൊ അതിന് ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? അതിന് ഇല്ല ഓഡിഷൻ, ഇൻ ദ സെൻസ് ഫാസിൽ സാറിന്റെ പടത്തിൽ അഭിനയിച്ച കുട്ടി എന്നുള്ളൊരു പേര് മാത്രം, അത് മാത്രമേ സാറിന് അറിയുള്ളായിരുന്നു. ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ നമുക്കിനി നോക്കാം, ഒരു കുറച്ച് ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് 8 മാസം എടുത്തു. അതെന്തായിരുന്നു ആ ട്രെയിനിങ് ആണ് ഞാൻ ചോദിച്ചത്. അത് നല്ല ഒന്നാമത് വണ്ണം വെക്കണ, നല്ല വണ്ണം വെക്കണായിരുന്നു. പിന്നെ അത് മങ്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിരുന്നു, അത് ധാബയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിക്കുമുള്ള ധാബയിൽ തന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അവിടെ യൂഷ്വലി പെൺകുട്ടികൾ ധാബയിൽ ഉണ്ടാവില്ല, അപ്പൊ അവർ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരെ മാനറിസംസ് എന്നൊക്കെ കാണിച്ച്. പിന്നെ ഇതിന്റെ ഹീറോയ്ക്ക് താടി വളർത്തണായിരുന്നു, അപ്പൊ അതിനുള്ള ടൈം, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നോക്കിയപ്പോൾ ഒരു 8 മന്ത്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 8 മന്ത്സിലാണ് സിനിമ ഇത്ര സീരിയസ് ആയിട്ട് ഞാനും കണ്ടു തുടങ്ങിയതെന്ന് പറയാം. ശരി, ഒരു ചോദ്യം അതിനകത്ത്, ഈ ധാബയിൽ കൊണ്ടുപോയി നിങ്ങൾ ധാബ കാണിച്ചു, സാധാരണഗതിയിൽ പെൺകുട്ടികളില്ല, എന്നാലൊരു പെൺകുട്ടി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ആ ഒരു എക്സ്പീരിയൻസ് സിനിമയെ എന്തെങ്കിലും മെച്ചം വന്നോ? പിന്നെ തീർച്ചയായിട്ടും, കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ആ ഒരു ക്യാരക്ടറിന്റെ അകത്തേക്ക് ആവുമായിരുന്നു. സഞ്ജുവിന് പരിശീലനം കിട്ടിയില്ല നീക്കോ ചാച്ചയ്ക്ക്? നീക്കോ ചാച്ച അല്ല, ഞങ്ങൾക്കൊരു ഒരാഴ്ച വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷനും പിന്നെ ആ സീൻസ് ഒക്കെ എനാക്ട് ചെയ്ത് നോക്കുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ലെങ്തി ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഒരാഴ്ചത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, അതിനകം നമ്മൾ സ്വായത്തമാക്കി. ശരിക്കും എംബാരസ്മെന്റ് മാറ്റാൻ ഉപകരിച്ചു എന്നുള്ള എനിക്ക് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനകത്ത് ഒരു കുറച്ചൊരു ഇൻഹിബിഷൻസ് നമ്മളുടെ ഈ ഇത് അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ, ഒരു ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്, അത് അത് കട്ടായി പോവും എന്നുള്ളൊരു സാധനം ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഒരു ഹെൽപ്പ് അതൊന്നും കിട്ടാറുണ്ട്. അല്ല, ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഡ്രാമ, അപ്പം അതിനകത്തുള്ള മെയിൻ ആക്ടർ പേര് ഞാൻ പറയുന്നില്ല, അപ്പോൾ അദ്ദേഹം എനിക്ക് എവിടെയോ പരിചയമുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് ഓൾ ദി ബെസ്റ്റ് പറയാൻ വേണ്ടി വന്നിട്ട് അകത്തോട്ട് കയറിയപ്പം ഒരാൾ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട, അദ്ദേഹം കഥാപാത്രമായി നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും, അതുകൊണ്ട് കഥാപാത്രമായി നിൽക്കുക എന്ന് പറഞ്ഞു, താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് പരിചയമില്ല ആ ഒരു സ്കൂൾ, എനിക്ക് പരിചയമില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് കണ്ടിട്ടുള്ള കാര്യം, കഥാപാത്രമായി 1.5 മണിക്കൂറായിട്ട് ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കി ഇങ്ങനെയൊന്ന് സ്റ്റേജിൽ വന്ന് കംപ്ലീറ്റ് തെറ്റിച്ച് ബഹളമുണ്ടാക്കുന്ന ആൾക്കാർ എന്തിനു കഥാപാത്രമായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? അതാണ് പുള്ളി അത്രയും നേരം ചിന്തിച്ചോണ്ടിരുന്നത്. നിങ്ങൾക്കിത് അറിയാം, അറിയാൻ മേലാത്തവനെ വിഷം അവനെ അറിയാമല്ലോ, അവൻ അതാണ് അത്ര നേരം ആലോചിച്ചോണ്ടിരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാതെങ്കിലും നാടകം ആതെങ്കിലും സംസാരിക്കും, ആ റെഡിയാ ഞാൻ ഇപ്പോൾ വരാം പോലെ എന്ന് പറഞ്ഞിട്ട് വന്ന് അക്ബർ ആവുന്നു, മറ്റേ ഹ്യൂമയൂൺ ആവുന്നു, തിരിച്ചു വന്ന് കളയാ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കണ്ട് ശീലമുള്ളു. അല്ലാതെ ഇത്തരത്തിലുള്ള ഭയങ്കരമായ ഒരു ഗുഹയിലൂടെ കടന്ന് അഭിനയിക്കാനൊന്നും അത് അതെനിക്ക് അല്ല. തെറ്റിപ്പോണ ചില സമയത്ത് തെറ്റിപ്പോന്നു. ആര്യശ്രീ യൂസഫിൻ്റെ മകനെ പ്രസന്ന വേഷം പഠിപ്പിച്ച് സ്റ്റേജിൽ ചെല്ലുമ്പോൾ വെടിവെച്ച് കേൾക്കുമ്പോൾ വീഴണം, വീണിട്ട് ഭാരത് മാതാക്കി കഴിഞ്ഞ് എഴഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് ആ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോൾ ഇവൻ എഴഞ്ഞ് അവിടം വരെ നടിക്കുന്നിട്ട് വെടി കൊണ്ടപ്പോൾ ഇവൻ എണീറ്റിട്ട് ഒറ്റ പോകും. ഒരു കാര്യമില്ലാണ്ട് ചില സമയത്ത് അത് കൈവിട്ട് പോകും. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ഏത് ഫ്ലൈറ്റാ പോയത്? ഗൾഫ് എയർ പറഞ്ഞു പോകിയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീലങ്ക എയർലൈൻസ്? അത് പിടിച്ച് താഴെ ഇറക്ക്, താഴെ ഇറക്ക്, താഴെ ഇറക്കിക്കോ. ഞാൻ എപ്പോഴാ പൊങ്ങിയെന്നോ? ആ ഇന്നലെ 2.5 അടിച്ചായിരുന്നു, രാവിലെ പൊങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ എവിടെയാണോ? 2 പൊങ്ങച്ചക്കാരുടെ ഇടയിലാണ് ഞാനിപ്പോ. ഒരാള് മുകേഷ്, ആ സിനിമയിലൊക്കെ ഉണ്ട്, മറ്റേ മാല്യു, മാല്യു മനസ്സിലായില്ലേ? ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്യണ, ആ കോമഡിയൊക്കെ വേണമെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കണം, മറ്റേത് പിഷാരടി. ആ അത് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി തീരുമാനങ്ങൾ എപ്പോ പൊങ്ങണം എപ്പോ ഇറങ്ങണം എന്നൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ ഓക്കെ, സോറി കേട്ടോ. നിനക്ക് അർഹിക്കുന്ന കൂടുതൽ മാന്യത ഫീൽ ചെയ്യുന്നു ഇന്ന് മുകേഷ് ചേട്ടാ. ഞാൻ നാഷണൽ ലെവലിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു. പക്ഷെ വർത്തമാനം പക്ക ലോ ലെവലാണ്, സഹിക്കാൻ പറ്റാനുള്ള ഇവരോടൊക്കെ ഇങ്ങനെ. മുകേഷ് ചേട്ടാ, എനിക്കൊരു സ്റ്റാൻഡേർഡ് ജോലി കിട്ടി.
അതെന്താ ജോലി? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എന്ത് ജോലിയാണ്? ഈ വിമാനങ്ങൾ പറന്നു പോകുമ്പോ പക്ഷികൾ പറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ പക്ഷികൾ പറന്നാൽ വലിയ അപകടം ഉണ്ടാകും അത്രേ. അതെന്താ ഒരു അത്ര? അല്ല അതെ, ഈ സാധനം ഈ ഇന്ത്യതൊക്കെ നിൽക്കണോണ്ടൊരു അതുകൊണ്ട് ചെറിയൊരു നമ്പൂരി ആയതാ. ഈ നെടുമ്പാശ്ശേരിയിലെ വീട് എവിടെ ആയതുകൊണ്ടാണ് ജോലി കിട്ടിയത്? വീട് അടുത്തായത് ഒരു ചെറിയ കാരണം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ജോലി കിട്ടിയത്. എന്താ സംഭവം? എന്താണ് സംഭവം? വേറൊന്നുമില്ല ചേട്ടാ, എന്റെ വീട് ഈ റൺവേയുടെ മതിൽ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന എന്റെ വീടാണല്ലോ. ഈ വിമാനം ഇങ്ങനെ പറന്നങ്ങോട്ട് പൊങ്ങും പറന്നിറങ്ങുകയും ചെയ്യുമ്പോൾ വീടിന്റെ മുകളിലെ ടാങ്കിൽ ഇതിന്റെ ചിറകകള് മുട്ടും. രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ടി ടാങ്ക് അങ്ങ് പൊട്ടിപ്പോയി. അയ്യോ, ഞാൻ നേരെ എയർപോർട്ടിൽ ചെന്ന് പറഞ്ഞതേ നിങ്ങളുടെ വിമാനത്തിന്റെ ചിറക് മുട്ടി എന്റെ ടാങ്ക് പൊട്ടി, അത് എനിക്ക് 5000 രൂപ തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാ ഞങ്ങളുടെ വിമാനത്തിന്റെ ചിറകൊടിഞ്ഞ് അതിന് 50 കോടി ഇങ്ങോട്ട് തന്നു. ഞാൻ പറഞ്ഞ 50 കോടി ഒന്നും എന്നെ തരാനില്ല, ഞാൻ ജോലി ചെയ്ത് കടം വെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ജോലി നേടി. അല്ല, എത്ര രൂപയാണ് ശമ്പളം? 5000. മാസം 5000 രൂപ വെച്ചിട്ട് എന്നാണ് ഈ 50 കോടിയൊക്കെ വീട്ടുന്നത്? മാസം അല്ല, വർഷത്തിൽ 5000 രൂപ വിട്ടോളുന്ന. ആ അപ്പോടനെ വീട്ട. അല്ല, അപ്പൊ ഇതിന് മാത്രം പക്ഷികളൊക്കെ ഉണ്ടോ എയർപോർട്ടിൽ? ഉണ്ടോ എന്ന് അങ്കമാലിലല്ലേ വീട്, കണ്ടിട്ടുണ്ടോ അവിടെ? എന്റെ ചേട്ടാ, ഞാൻ ഒരു ദിവസം ടെറസിന്റെ മുകളിൽ ചായ കുടിക്കുക, ഒരു ഫ്ലൈറ്റ് പറഞ്ഞ് പൊങ്ങലും കുറെ കാക്കകൾ കാ കാന്ന് പറഞ്ഞ് ഫ്ലൈറ്റിന്റെ ചുറ്റും കിടന്ന് ഊടുപാട് പറക്കല് നോക്കിപ്പോ. ഈ ഫ്ലൈറ്റിൽ ഇപ്പൊ പൈലറ്റ് ഇരിക്കണല്ലേ, ആ ചില്ല് കുത്തി പൊട്ടിച്ചിട്ട് പൈലറ്റിന്റെ കൊത്തുക. അപ്പൊ ഭാഗ്യം കൊണ്ട് താഴെന്ന് ഒരാള് ഈ ശിവരാത്രി മണപ്പുറം ഒക്കെ ഉണ്ടല്ലോ അവിടെ, ഇങ്ങനെ കൈ കൊട്ടിപ്പോ ചോറുള്ള കിട്ടാനാന്ന് പറഞ്ഞു കാക്കയെല്ലാം കൂടി താഴേട്ട് പോയതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടത്. അല്ല, ഈ കാക്കകളെല്ലാം കൂടെ പോയി പൈലറ്റിന്റെ അവിടെ പോയി കൊത്തേണ്ട കാര്യം എന്താ? എനിക്ക് സംശയം ഉണ്ടായി ചേട്ടാ. ഞാൻ നേരെ എയർപോർട്ടിനകത്ത് ചെന്നപ്പോ ഈ മറ്റേ ഫിലിപ്പീൻസ് എയർലൈൻസ് ഇല്ലേ, അതിന്റെ എയർ ഹോസ്റ്റസ്മാർ വരിക. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മാഡം മാഡം കാക്കക്കുഞ്ഞിനെ എടുത്തിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവരിങ്ങനെ എടുക്കുന്നത് അത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്, എടുത്തിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നല്ലേ ചേട്ടാ എനിക്ക് മനസ്സിലായത്, എന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു കാക്കകൾക്കും. എന്റെ ടാങ്ക് ചെറുകൂട്ടി പൊട്ടിയല്ലോ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിന് തെങ്ങിന്റെ മുകളിൽ കാക്കൂട് ഈ ചെറുകൂട്ടി പൊളിഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാ ചേട്ടാ ഈ കാക്കയുടെ കൂടൊക്കെ തകർത്ത കാക്ക പറഞ്ഞു വിടൂ, കാക്ക എല്ലാം കൂടെ വട്ടം കൂടി. അതെന്താ ഇടയ്ക്ക് കൂ? അല്ല, ഈ കാക്കയുടെ കൂട്ടിലൊരു കുയിലും മുട്ടിട്ടുണ്ടായിരുന്നു, കുയിലും കൂവണ്ടേ ചേട്ടാ? മനോജേടാ, മനോജേടന്റെ അഭിപ്രായത്തിലേ ഈ ഫ്ലൈറ്റ് ഒക്കെ ഉയർത്താനാണോ പാടാ അത് താഴ്ത്താനാണോ? എന്ത് ചോദ്യം ചോദിച്ചത്? എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആളല്ലേ, അത് ചെന്നൈയിൽ. എന്നിട്ട് ചോദിച്ച ചോദ്യം കേട്ടോ, ഫ്ളൈറ്റ് ഉയർത്താനാണോ പാട് താഴ്ത്താനാണോ പാട്? അതെല്ലാവർക്കുള്ളൊരു സംശയമല്ലേ, പറ നമുക്കറിയാൻ പാടില്ല, നമ്മൾ യാത്ര ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്റെ പിഷാരടി ഇങ്ങനെയുള്ള ബാലിശമായ ചെറിയ ചെറിയ ചോദ്യങ്ങൾ. ബാലിശമായ ചോദ്യമായിരിക്കും എങ്കിലും ഇത്ര ഇങ്ങനെ പൊക്കുന്നതും അതേപോലെ തന്നെ ഈ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് താക്കുന്നതാണോ പ്രയാസമെന്ന് ചോദിച്ചോ? ചോദ്യം എന്ത് സാധനം ഉയർത്തുന്നതല്ലേ ബുദ്ധിമുട്ട്? അതിപ്പോ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? ചേട്ടൻ ഒളിമ്പിക്സ് കണ്ടോ? വെയിറ്റ് ലിഫ്റ്റിംഗ് കണ്ടോ? ഇങ്ങനെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അളന്ന് പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചത് അതെ. ഇപ്പൊ അവരുടെ മുഖം കണ്ടു നോക്കണോ? കണ്ടോ ഇങ്ങനെ അവർ ഉയർത്തും, ഇടാൻ നേരത്തെ എങ്ങനെ സിമ്പിൾ അല്ലേ? അത് തന്നെയാണ് ഫ്ലൈറ്റ് ഉയർത്താനാണ് പാട്. ഇറക്കാൻ നേരത്തെ കുണ്ടാങ് ഇട്ടാ പോരെ ചേട്ടാ. മനോജേ, അത് നല്ലപോലെ അത് വിവരിച്ചു കേട്ടോ. ഒളിമ്പിക്സിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൊക്കി നന്നായിട്ട്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഞാൻ എന്റെ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ചിലപ്പോ ചിലവർക്ക് അറിയാം, മിക്കവർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കപ്പിത്താനും പൈലറ്റും എല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ അവർ രക്ഷപ്പെടാൻ പാടുള്ളൂ. ആ പക്ഷെ ബസ്സിലൊന്നും അങ്ങനെയല്ല, ആദ്യം ഡ്രൈവർ ഓടി രക്ഷപ്പെടും, എന്നിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. അയ്യോ സോറി സോറി മുകേഷേട്ടാ, പക്ഷികൾ പറക്കാതെ നോക്കണം, ഫ്ലൈറ്റ് പോകാൻ നേരെ ഞാൻ ഓക്കെ ഓക്കെ. അല്ല, ഈ വെടിവെച്ച് അല്ലയോ പക്ഷികളൊക്കെ ഓടിക്കുന്നത്? വെടിവെച്ചോ? പടക്കം പൊട്ടിച്ചിട്ടായിരിക്കും. കല്ലെറിയായിരിക്കും. കല്ല് ഒറ്റ ഏറി ഞാനങ്ങോട്ട് തരും. പിന്നെ നിങ്ങൾക്കിത് ഏത് ലോകത്തെ ജീവിക്കണത്? ഒരാൾ വെടിവെച്ച് കല്ലെറിഞ്ഞ് പടക്കം പൊട്ടിച്ച് പിഷാരടി കാലമൊക്കെ മാറി, ഇതിനൊന്നും ഇപ്പൊ പക്ഷികൾ പോകില്ല. ഇതൊക്കെ പോയി, പുതിയ ടെക്നോളജി ഉള്ളത് നിങ്ങൾ എനിക്കറിയാം. മറ്റേ സൂപ്പർസോണിക് സൗണ്ട് കേൾപ്പിച്ചിട്ട് പക്ഷികളുടെ ചെവി അടിച്ച്. സൂപ്പർസോണിക് ഒന്നുമല്ല കണ്ടോ, ഈ എക്യുപ്മെന്റ്സ് ആണ് പുതിയ എക്യുപ്മെന്റ്സ്. എന്താ? ഞാൻ കണ്ടെത്തിയതാണ്, ഇത് വെച്ചാണ് ഞാൻ ഇതിനെ ഒഴിപ്പിക്കുന്നത്. പക്ഷികൾ പറക്കില്ല. അല്ല ഇതെന്താണ്? റേഷനറി
ആ പണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്ന റേഷനറി ചേട്ടാ, ഇതങ്ങ് വിതറി കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് തിന്നോളും, പിന്നെ ഒരു ഇഞ്ച് പൊങ്ങൂല. അതെ, ഇത് തിന്നെ പക്ഷികൾ പൊങ്ങൂലെന്ന് എന്താ ഇത്ര ഉറപ്പ്? മനുഷ്യൻ തിന്നിട്ട് തല പൊങ്ങാനുള്ള, പിന്നെയാണ് ഇച്ചിരി ഇല്ലാത്ത പക്ഷികൾ. ഓക്കെ, ഞാൻ എം എൽ എ ആണ്, അവിടെ വാർഡ് മെമ്പർ അല്ലേ. രണ്ടാഴ്ചയായിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല സാറേ വാർഡ് മെമ്പർ. പാൽപ്പായസം ഒന്ന് കേൾക്കുമ്പോഴേ എൻ്റെ വായിൽ ഈ വെള്ളം ഊറും. എനിക്ക് എത്ര ഗ്ലാസ് പായസം വേണേലും ഒറ്റ കുടിക്കാൻ പറ്റും പാൽപ്പായസം. ഞാൻ നോക്കിയപ്പോൾ ആരും ഇല്ല, ഞാൻ പറഞ്ഞ് മാജിക്കിൻ്റെ ആന്ന് പറഞ്ഞു. കാലാകാലങ്ങളിൽ പല സിനിമകൾക്കൊക്കെ വിളിച്ച ശേഷം സൂസു ആണ് ചെയ്യാൻ തീരുമാനം. അതിന്റെ ഇടയിൽ ഏകദേശം ഒരു 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കുറഞ്ഞത് അല്ലേ? ഇലവനിലായിരുന്നു ലിവിംഗ് ടുഗദർ. 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ 4 വർഷത്തിനിടയിൽ വന്ന സിനിമകളൊന്നും ചെയ്യാതിരുന്ന ഒരാൾ ഈ സൂസു സുതി വാത്മീക ഞാൻ ചെയ്യണം എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ആക്ച്വലി എനിക്കൊരു ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു, ലൈക്ക് ഇതൊരു കംബാക്ക് ആണ്, അപ്പൊ വരുമ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നെടുഞ്ചാലെ കണ്ടിട്ട് ചോറിൻ്റെ അസോസിയേറ്റ് ജീവൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ച എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രണ്ട് നായികമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഇതേ ഉള്ളൂ സാർ, എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കംബാക്കാണ്, അപ്പോൾ ഞാൻ ചെയ്തിട്ട് ചുമ്മാ വന്ന് മറന്നു പോകുന്നതാണെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇല്ല ശിവദ, ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ഈ ഒരു കഥാപാത്രം എന്നുള്ളത് ഉറപ്പായിട്ടും ആൾക്കാരുടെ ഉള്ളിൽ നിൽക്കും എന്നുള്ളത് ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. എന്നിട്ട് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ രഞ്ജിത് ശങ്കർ സാറ്, ജയേട്ടൻ, ആ ഒരു ടീം മൊത്തം ഭയങ്കര നല്ല നോ എന്ന് പറയേണ്ട ഒരു റീസൺ തോന്നിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവരിത്രയും ഒരു കോൺഫിഡൻസിൽ സാർ എൻ്റെ അടുത്ത് പറയുമ്പോൾ എന്താ ഞാനും ഓക്കെ എന്നുണ്ട് ജസ്റ്റ് അങ്ങ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് റിലീസായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും കല്യാണി ചേച്ചി എന്ന് പറഞ്ഞിട്ട്, ആ ക്യാരക്ടറിൻ്റെ പേര് കല്യാണി എന്നായിരുന്നു, കല്യാണി ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് ഇപ്പോഴും എന്നെ പലരും, എൻ്റെ പേര് ശിവദയാണെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി സാറിൻ്റെ ഒരു വാക്ക് ശരിക്കും അത് ഫലിച്ച പോലെ തോന്നി. കൊള്ളായിരുന്നു. ഇനി തിരിച്ച് സഞ്ജുവിലോട്ട് വന്നു കഴിഞ്ഞാൽ, സഞ്ജു അത് കഴിഞ്ഞ് ചെയ്തൊരു സിനിമ 83 ആണ് അല്ലേ? 83 ഏകദേശം ഒരു 20 വർഷത്തെ ഒരു ഏജ്, പല കാലഘട്ടത്തിൽപ്പെട്ട ഏജ്, 8-9 കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സഞ്ജുവിനാണെങ്കിൽ ഇപ്പം ഞാൻ കണ്ടൊരു കാര്യം, സഞ്ജു ഇപ്പോൾ പറഞ്ഞപ്പോൾ ശിവ പറഞ്ഞത് രണ്ട് നായികമാരുടെ ഒരാൾ എന്ന് പറഞ്ഞ പോലെ, സഞ്ജുവിന് വരുന്ന പടങ്ങളെല്ലാം ഒന്നിൽ കൂടുതൽ നായകന്മാർ അല്ലെങ്കിൽ ഒരു സംഘം അല്ലെങ്കിൽ ഒരു 4 പേര് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ സഞ്ജുവിന് ഒറ്റയ്ക്ക് ആരൊക്കെയോ വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സഞ്ജു അത് ചെയ്യാഞ്ഞത്? ഒറ്റയ്ക്ക് വിളിച്ചതെന്ന് വെച്ചാൽ, ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. ഈ പുതിയ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അത്രയും സോളിഡ് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കാതിരിക്കുമ്പോൾ, അപ്പം ചില സിനിമകൾ ഇപ്പം നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് എങ്ങനെയാണ് പോകുന്നതെന്ന്, നമുക്കൊരു ഏകദേശം ഒരു സെൻസ് കിട്ടും. ആ തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സിനിമകളൊന്നെങ്കിൽ ഇറങ്ങില്ല, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ആ സിനിമകളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഏകദേശം ബോധ്യമാവും അത് ചെയ്യാതിരുന്ന നന്നായിരുന്നു. പിന്നെ വന്നുള്ളത് ഈ കൂട്ടം സിനിമകളായിരുന്നു. അപ്പോൾ 1983 എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 11 പേരുണ്ട്. എനിക്കിതുവരെ കിട്ടിയതിൽ ഒരു കുറച്ച് സാധ്യതകളുണ്ടായിരുന്ന ഒരു കഥാപാത്രം കിട്ടിയത് എനിക്ക് 1983 എഫേർട്ട് ഇടാൻ പറ്റിയ ഒരു സിനിമ എന്ന് പറയുന്നത് 1983 ആണ്. ഓ, പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കാർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആരാണ് ആദ്യം ചോദ്യം ചോദിക്കാൻ പോകുന്നത്? നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ പെരിങ്ങിലിപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ പേര് പുഷ്പലത മധു, ബുധനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ചോദ്യം എന്താണ്? ഞങ്ങൾക്ക് രണ്ടുപേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും പുതിയ കാലഘട്ടത്തിലെ സിനിമയിലെ ആക്ടേഴ്സ് ആണ്. പഴയകാല സിനിമയും പുതിയ കാല സിനിമയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പറയാൻ കഴിയുമോ? ഏതൊക്കെ വിഷയങ്ങളിലാണ് താരതമ്യം ചെയ്യേണ്ടത്? അഭിനയമാണ് ഏറ്റവും പ്രധാനം. ഇത് ശരിക്കും ദാദാ സാഹിബ് ഫാൽക്കയോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതെ, ഇത് ഉത്തരം പറയുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കൈ കെട്ടിയിരുന്നുണ്ട്, അതങ്ങനെ എന്നൊക്കെ പറയുന്നത് അധിക പ്രസംഗമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പഴയ സിനിമകളിൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടി അഭിനയിക്കണം എന്നുള്ള, കുറച്ച് ഡ്രമാറ്റിക് ആയിരുന്നു അന്നത്തെ നാടകത്തിന് ഇൻഫ്ലുവൻസുകൾ, കുറച്ച് ഡ്രമാറ്റിക് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അഭിനയിക്കാൻ പാടില്ല, അപ്പം അത്രയും സട്ടിലാക്കാൻ പറ്റുമോ അതാണെന്ന് തോന്നുന്നു. പണ്ട് അവൻ എന്നാ അഭിനയ എന്ന് പറയായിരുന്നു, ഇപ്പം അവൻ അഭിനയിക്കുന്ന അറിയത്തേ ഇല്ല എന്ന് പറയുന്നതിനാണ് മാർക്ക്, അങ്ങനെയാണ് മാറിയിരിക്കുന്നത്. അല്ല, എനിക്ക് എനിക്ക് ഇത് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടേ ഉള്ളൂ, അപ്പം കാണുമ്പോൾ സഞ്ജു പറഞ്ഞ പോലെ തന്നെ അത് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നും ഇപ്പോഴത്തെ ആക്ടേഴ്സിന് കിട്ടിയൊരു മെയിൻ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു എളുപ്പവഴി എന്ന് പറയാം, മോണിറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പണ്ട് അതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം എല്ലാം അഭിനയിച്ച് ഇത് ആക്ഷൻ കട്ടെന്ന് പറയുന്നവരെ, പക്ഷെ ഇപ്പോൾ വന്ന് ചെറുതായിട്ടും തെറ്റാണെങ്കിലും ഡയറക്ടേഴ്സ് വന്ന് ഒന്ന് നോക്കിയിട്ട് പോകും അത് ശരിയാണോ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല, പക്ഷേ എന്നിട്ടും അവരവരെ പ്രൂവ് ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ്.
ഇതിനെ പറ്റി കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്കൊന്ന് മുകേഷ് ഉത്തരം പറയുന്നത്. അല്ലല്ല, ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഴയതും പുതിയതും അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും ഞാൻ ഇതിനായിട്ടും കണ്ടിട്ടില്ല. നമ്മൾ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് എങ്ങനെ അഭിനയിക്കുന്നു, ആ ഇപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, ആ രീതി വിട്ടിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ റോളിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം ഒരു രാജാവായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റൈലൈസേഷൻ വരണം. അല്ലാതെ നമ്മളവിടെ നിന്നിട്ട് ആ എന്തൊക്കെ ഉണ്ട് വിശേഷം എന്ന് രാജാവ് ചോദിക്കത്തില്ല. എന്തൊക്കെയുണ്ട് വിശേഷം എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവം, ഒരു റൗഡിയായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, ഒരു വെല്ലുവിളിക്കുന്ന ഒരാൾ, നമുക്ക് നാച്ചുറൽ ആക്ടിംഗ് ഒക്കെ കുറച്ച് കുറയ്ക്കണം. അതിനകത്ത് കുറച്ചൊരു ലൗഡർ എന്ന് വന്നെങ്കിൽ മാത്രമേ ആ സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ചില സ്ഥലത്തൊക്കെ ബ്രോഡായിരിക്കണം, ചില സ്ഥലത്ത് വളരെ സട്ടിലായിരിക്കണം. അതൊക്കെ ആ കഥാപാത്രത്തിൻ്റെയും ആ സിറ്റുവേഷൻ്റെ അനുസരിച്ചുള്ള ആക്ടിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയാണ് ഒരു ആക്ടറിന് വേണ്ടത്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ശോഭ മഹേശൻ. എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചം ക്ലബ്ബ് നിൽക്കുന്ന വാർഡിന്റെ മെമ്പറാണ്. പ്രപഞ്ചം ക്ലബ്ബ് ഇരിക്കുന്ന വാർഡിന്റെ മെമ്പറാണ്. ഇനി ആ വാർഡ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം, എനിക്ക് ഉത്തരവാദിത്വമാണ്. ആറാം വാർഡിന്റെ മെമ്പറാണ്. ആറാം വാർഡിലല്ലേ ആഭ്യന്തര കലാപം? ആറാം വാർഡിലെ ആഭ്യന്തര കലാപം ഉണ്ട്. അതെ, ശരി, ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം എനിക്ക് ശിവദയോടും സഞ്ജുവിനോടും ആണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഈ സിനിമാ രംഗത്ത് പുതുമുഖങ്ങളാണ്. ഇപ്പം മൊബൈൽ ഫോണുകളാണ് ഇപ്പം കൂടുതലായി എല്ലാവരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണുകളുടെ ഉപയോഗമാണോ അതോ ദുരുപയോഗമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നാലും ഇവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ശരി, അല്ല ഇത് ഉപയോഗമുണ്ട് ദുരുപയോഗമുണ്ട്. ഇപ്പം ചേച്ചി ഇപ്പം മോള് സ്കൂളിൽ പോകുമ്പോൾ അല്ലെ കോളേജിലെല്ലാം പോകുമ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയാൽ ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഏത് സമയവും അതിനകത്ത് കുത്തി നാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ദുരുപയോഗവും ഒരുപാടുണ്ട്. വേറെ മറ്റു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സഞ്ജു ഇപ്പോൾ ഈ ഉപയോഗിക്കണോ ദുരുപയോഗം ചെയ്യണോ അതാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ചേച്ചിക്ക് ഇപ്പോൾ അതറിയണ്ട. ഞാൻ ഉപയോഗം ചെയ്യാറുണ്ട്. ദുരുപയോഗം എന്ന് പറയാൻ നമ്മളിപ്പം പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴേ, പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കും. ഇപ്പോൾ പക്ഷേ അതല്ല, നമ്മൾ കൂടുതലും ഫോണിൽ നോക്കി ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കി അതിലിങ്ങനെ കൂടുതൽ സമയം അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഒരു ദിവസം എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കും? ഒരുപാട് ഫോണിൽ സംസാരിക്കാത്ത ആളാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഫേസ്ബുക്കിലും എല്ലാം ഇപ്പോൾ കുറച്ചേശേഷം ആക്റ്റീവായി തുടങ്ങി എന്ന് പറയാം. എപ്പോഴും എല്ലാവരും പരാതി പറയുന്ന ഒരു മെയിൻ കാര്യം വിളിച്ചു കഴിഞ്ഞാൽ എടുക്കും, പക്ഷെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചയക്കത്തില്ല. അങ്ങനെ ചെയ്യാത്തത് മടിയാണ്, ടൈപ്പ് ചെയ്യാനുള്ള മടിയാണ്. പിന്നെ ഈ കണ്ടതന്നെ വീണ്ടും ഒരു സ്മൈലേക്കും തിരിച്ചവിടുന്ന് വേറെ എന്തെങ്കിലും, എന്തിനാണ് വെറുതെ? മറ്റേ പഴയ ഞെക്കണ സ്വിച്ചായിരുന്നപ്പോഴും ഈ ടച്ച് സ്ക്രീൻ വന്നപ്പോഴേ എനിക്ക് കുറെ നാള് കഴിഞ്ഞാൽ സീതായിപ്പോ. കാരണം എനിക്ക് ഉന്നം കിട്ടൂല, എപ്പോഴും ഈ സാധനത്തിന്മേ കറക്റ്റ് കൊണ്ട് വിരൽ കൊള്ളിക്കണ്ടേ. എനിക്ക് 3 അക്കമൊക്കെ എപ്പോഴും ഒന്നിച്ച് കൂട്ടിപ്പോകും. പഞ്ചായത്ത് നമ്പർ എന്നുള്ള നിലയിൽ എത്ര മണി വരെ ഫോൺ എടുക്കും? രാത്രി 10 മണിവരെ. 10 മണിവരെ ആര് വിളിച്ചാലും ഫോൺ എടുക്കും അല്ലെ? രാവിലെ എത്ര മണി തൊട്ട് സർവീസ്? 6 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എത്ര കോൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യും? ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന എന്ത് വിഷയമാണ്? വാർഡിലെ വിഷയങ്ങളാണ്, പെൻഷന്. എന്നാൽ ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിലാണ്? കുടിവെള്ളത്തിനെ കുറിച്ചാണോ? 4 മാസമായിട്ട് കുടിവെള്ളമായിരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുമ്പോഴേ ഫോൺ വരുന്നു, കുടിവെള്ളം ഇന്ന് ഈ വാർഡിലോട്ട് വരുമോ എന്ന് ചോദിച്ചോണ്ടായിരിക്കും. ശരി ശരി, ഒരു ഫോൺ കോൾ വരുന്നു രാവിലെ. ആ വാർഡ് മെമ്പർ അല്ലേ? അതെ. ആ പിന്നെ ഇവിടെ കുടിവെള്ളമില്ല, എന്ത് ചെയ്യണം? എന്ത് മറുപടി അവരുടെ അടുത്ത് ഞാൻ പറയാം. ഇപ്പൊ തന്നെ വണ്ടിക്കാരനെ വിളിച്ച് പറയാം, ഇന്ന് ഇന്നോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നതിന് മുമ്പിൽ നിങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തിക്കും. ഇത് തന്നെയല്ലേ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പറയുന്നത്? എല്ലാ ദിവസവും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, ഒരു തുള്ളി വെള്ളം ഇവിടെ വന്നില്ലല്ലോ. നിങ്ങളെ ഞങ്ങൾ വോട്ട് ചെയ്ത് പിന്നെ വിജയിപ്പിച്ചല്ലേ, നിങ്ങൾക്ക് ഇതിനൊരു സമാധാനം ഉണ്ടാക്ക്. അപ്പൊ എന്ത് പറയും? MLA എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, ഞാൻ പറയും അവിടെ വാർഡ് മെമ്പർ ഇല്ലേ, ആദ്യം ചോദിക്കും. ഞാൻ MLA ആണ്, അവിടെ വാർഡ് മെമ്പർ ഇല്ലേ, 2 ആഴ്ചയായിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല സാറേ വാർഡ് മെമ്പർ. ഞാൻ ഇവിടെ വണ്ടിക്കാരനെ വിളിച്ച് പറയുമെന്ന്. അടുത്ത ചോദ്യം ആരാ ചോദിക്കുന്നത്? എന്റെ പേര് പ്രിയ. എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമയിൽ രണ്ടുപേര് സിനിമയിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളത്? സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്നും ജോലിക്ക് പോയിരുന്നു. ഒരാളും വന്ന് നന്നായി ജോലി ചെയ്തോട്ടോ, എന്നുകൊണ്ട് ഒരാളും വന്ന് സെൽഫി എടുക്കുന്നു. ഞാൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ആരും വന്ന് സെൽഫി ഒന്നും എടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം നല്ലതാണെങ്കിൽ അത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയും പരമ ബോറായിരുന്നു ആ പരിപാടി എന്ന് പറയുന്ന ഒരു ഇതും
വന്ന് സെൽഫി എടുക്കുന്ന പരിപാടിയും ഇതിനു ശേഷമാണ് ഉണ്ടായത്. അല്ല വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് മാറ്റം ഉണ്ടായി? അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഞാനിപ്പോ റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ അധികം ആരും ഐഡന്റിഫൈ ചെയ്യാല്ല. കാരണം സ്ക്രീനിൽ കാണുന്ന എന്നെയും നേരിട്ട് കാണുമ്പോഴും വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ ഞാൻ തന്നെയാണ് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത്, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നം ഇതില്ല. പിന്നെ ഇങ്ങനെ എയർപോർട്ടിലും തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാൻ. ഹോബീസ് എന്തൊക്കെയാണ്? എന്റെ ഡാൻസിങ് ആണ് മെയിൻ ആയിട്ട്. ഡാൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ പാട്ട് കേൾക്കും. സഞ്ജുവിന്റെ ഹോബി എന്താണ്? സഞ്ജു സഞ്ജു ഒരു ദിവസം രാവിലെ എണീറ്റ് ഇന്ന് ജോലിയൊന്നും ഇല്ല, അപ്പൊ സഞ്ജു എന്ത് ചെയ്യും? ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ബാഡ്മിന്റൺ കളിക്കാൻ പോകും. രണ്ട് കാര്യമാണ്. ഒന്ന് സഞ്ജു പറഞ്ഞു, അതിനു മുമ്പ് പിഷാരടിയുടെ ഹോബി എന്താണ്? ഏതാ ഇപ്പൊ രണ്ടുപേരുടെ ഹോബി ചോദിച്ചല്ലോ. ആ എന്താണ് നിന്റെ ഹോബി? എന്താണ് ചേട്ടാ, ഹോബി ഒക്കെ വേണമെങ്കിൽ മനുഷ്യന് സമയം കിട്ടണം. എന്നെ പോലുള്ള തിരക്കുള്ള ആൾക്കാർക്കുള്ള ജോലി തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അല്ല, അത് ഇപ്പോഴത്തെ കാര്യമല്ല. അല്ല, കഴിഞ്ഞ മാസം വരെ എന്തായിരുന്നു ഹോബി? കഴിഞ്ഞ മാസം വരെ ഞാൻ ഈ ഹോബിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞാ, ഞാനൊരു സ്ഥലത്തിരിക്കുന്നു, ഒരു പ്രോഗ്രാം കാണാൻ പോവാണ്. ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവർ രണ്ട് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ദൂരെ നടന്നു വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ പറയാനായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ ഹോബി എന്താണ് എന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല. അപ്പം നീ ഒന്ന് ചോദിക്കും, ഞാൻ അതിൻ്റെ മറുപടി പറയാം. ആ സമയത്തുള്ള ആ മുഖേഷേട്ടാ, ചേട്ടൻ്റെ ഹോബി എന്താ? ജീപ്പ് ജമ്പിങ്, മൗണ്ടനിയറിങ്. ഇവര് വേൾഡിൽ ഇങ്ങനെ ഒരു ഹോബിയുള്ള ഒരാൾ കാണത്തില്ല. ആ കുട്ടിയൊക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിലേ ടി വിയും തല്ലിപ്പൊട്ടിച്ച് കേബിൾ കണക്ഷനും വേണ്ടെന്ന് വെച്ചേനെ. അയ്യോ, ക്ഷമിക്കണം കേട്ടോ, കുറച്ച് വൈകി പോയി. അമ്പലത്തിൽ തിരക്കായിരുന്നു. ആരാ അമ്മേനെ അവിടെ തിരക്കിയത്? തിരക്കിയതല്ലേ, അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു മുഖേഷേട്ടാ. ഈ കല്യാണം നടക്കാത്ത പെൺകുട്ടികള് തിങ്കളാഴ്ച വ്രതം എടുക്കില്ലേ, അതിന്റെ തിരക്കായിരുന്നു. ഈ തിങ്കളാഴ്ച വ്രതം എടുത്താ നല്ല ഭർത്താവിനെ കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ തിങ്കളാഴ്ച വ്രതം എടുത്താലുണ്ടല്ലോ നല്ല ഭർത്താവ് അച്ചട്ട. അല്ല, അപ്പൊ ചൊവ്വാഴ്ച വ്രതം എടുത്താലോ? ചൊവ്വാഴ്ച വ്രതം എടുക്കാൻ പറ്റത്തില്ല. അല്ല, എടുത്തു പോയാൽ എന്ത് ചെയ്യും? അത് പിന്നെ ആര്യയുടെ ഗതിയായി പോകത്തില്ലേ. ഇന്ന് മുതൽ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് ഒരിക്കലായിരിക്കും. എല്ലാവർക്കും തിങ്കളാഴ്ച ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. നമ്മുടെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഷീലയില്ലേ? പിന്നെ ഷീലക്കെന്നാ മുഖേഷട്ട, ശീല എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ടേ. അവക്ക് അതുകൊണ്ട് എന്താ, നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഭർത്താവിനെയല്ലേ കിട്ടിയത്? അല്ല, ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഷീല എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ വൈഫാണോ? അത് തന്നെ. അത് ഞാൻ സമ്മതിച്ചിരുന്നില്ല. അവൻ ഭയങ്കര തെമ്മാടിയാണ്, ഫുൾ ടൈം വെള്ളപടിയല്ലേ അവന്. അയ്യോ, അങ്ങനെയൊന്നും ആയിരുന്നില്ല കല്യാണം കഴിച്ചോണ്ടിരുന്നപ്പം. എന്നാ നല്ല സ്വഭാവമായിരുന്നു, അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഈ ഒരിക്കലെടുക്കുന്ന ശീല ഉണ്ടല്ലോ, ഈ അമ്പലത്തിന് മുമ്പ് വെച്ച് അവളുടെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ട മുഖത്ത് നോക്കി. എന്ത്? താൻ ഒരിക്കലും നന്നാവില്ലെന്ന്. അല്ല, ഈ തൂക്കുപാത്രത്തിൽ എന്താ? പാൽപായസ ആണോ? എന്റെ അമ്മ, ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പാൽപായസം എന്ന് പറയുമ്പോ അതിന്റെ ഒരു രുചി ഒരു വേറെ. ഈ പാൽപായസം ഒന്ന് കേൾക്കുമ്പോഴേ എന്റെ വായിൽ ഈ വെള്ളം ഊറും. എനിക്ക് എത്ര ഗ്ലാസ് പായസം വേണേലും ഒറ്റ കുടിക്കാൻ പറ്റും പാൽപായസം, അത്ര ഇഷ്ടം. എനിക്കും ഭയങ്കര ഇഷ്ടം പാൽപായസം, അതുകൊണ്ടാണല്ലോ ഞാനിത് വഴിപാടായിട്ട് കഴിപ്പിച്ചത്. ഞാനേ അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? നല്ല രുചി, എന്തൊരു മധുരം എന്നറിയാമോ. അത് ഞാൻ ഇടവഴിയില്ലേ, ഇടവഴിയിലെത്തി ഇപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ആ നേരെ ആ വളഞ്ഞു വരുമ്പോ തങ്കപ്പച്ചേട്ട കടയടപ്പുറം, അവിടെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഗേറ്റിന്റെ മുന്നിൽ എത്തിയപ്പോ നിങ്ങൾ നാല് പേര് ഇവിടെ ഇരിക്കുന്ന കണ്ടത്. ഞാനത് തുറന്നു നോക്കി, നാല് പേർക്കും അത് തികയത്തില്ല. ഒറ്റയടിക്ക് അങ്ങ് കുടിച്ചു ഞാൻ. എന്തൊരു രുചിയായിരുന്നെന്ന് അറിയാമോ. ഡേയ്, നീ ആ വായ നടക്കി, ചെറിയൊന്ന് തുടക്കി, തുപ്പല് വെളിയിൽ കിടക്കുന്നു. അപ്പൊ ചേട്ടനോ? ഞാൻ നേരത്തെ തുടച്ചു. മുഖേഷിടാ, എന്നെ കണ്ടപ്പോ ഒരു വിദേശി ലുക്കില്ലേ. വിദേശിയായാലും സ്വദേശിയായാലും കാണിക്കാൻ പോകുന്ന ദേശീയ മതിയായിരുന്നു. ശിവദ വർഷങ്ങളോളം ഡാൻസ് പഠിച്ചു, ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നു എന്ന് അതിൻ്റെ ഇടയിൽ പറഞ്ഞു. ഡാൻസ് ചെയ്യുന്നവരുടെ ബഹുഭൂരിപക്ഷം വേണ്ടത് നല്ല ക്വാളിറ്റിയാണ് താളബോധം ഉണ്ടാകുക എന്ന് പറയുന്നത്. താളബോധമുള്ളവർക്ക് മുഴുവൻ രാഗബോധം ജന്മന കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശിവദ പാടുന്നു പറഞ്ഞ കേട്ടോ, ശരിയാണോ? പാട്ട് ഇല്ലായിരുന്നു, പാട്ട് മാത്രമല്ലായിരുന്നു. കവിതാ മത്സരത്തിൽ പങ്കെടുത്തത് ഏത് കവിതയായിരുന്നു വന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത്? ഇംഗ്ലീഷ് ആയിരുന്നു കൂടുതൽ, റെസിറ്റേഷൻ ആയിരുന്നു. ഇന്നേ വരെ ബിടായി ബംഗ്ലാവിൽ ഒരു ഇംഗ്ലീഷ് കവിത വന്നിട്ടില്ല. ഇംഗ്ലീഷ് കവിത വന്നിട്ടില്ല, പാട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പാട്ട് ആര് പാടി? ദീദി ദീദി
അത് ഹിന്ദിയാണ് ചേട്ടന് മനസ്സിലാകാഞ്ഞിട്ടാ. ആ ദീദി വന്നപ്പോൾ ഇംഗ്ലീഷ് പാട്ട് പാടി, സയനോര വന്നപ്പോൾ ഇംഗ്ലീഷ് പാട്ട് പാടി, ഇവർ രണ്ടുപേരും പാടി. അപ്പോൾ ഒരു ഇംഗ്ലീഷ് കവിത കേട്ടാലും നമുക്ക് നാല് പേര്. കമലാസുരയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കവിതയുടെ പേര്. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ ആൻഡ് ക്യാൻ റിപ്പീറ്റ് ദം ലൈക്ക് ഡേയ്സ് ഓഫ് വീക്ക് നോട്ട് നെയിംസ് ഓഫ് മന്ത് ബിഗിനിങ് വിത്ത് നെഹ്റു. ഐ എം എൻ ഇന്ത്യൻ വെരി ബ്രൗൺ born in Malabar. I speak three languages, write in two and dream in one. ഇത് എന്താ വിചാരിച്ചേട്ടാ, ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ടിരിക്കുന്നത്? എന്താ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ടിരിക്കുന്നത്? പക്ഷെ ഹിന്ദി കവിത പാടുന്നവരെ എല്ലാം രണ്ടു പ്രാവശ്യം പറയും. നമുക്ക് ആദ്യത്തെ വരി മനസ്സിലായില്ല എന്നുള്ള പോലെ അതേ വരി തന്നെ രണ്ടാം പറയും. ജോ സൂരത് ഹേ വോ മൂരത് ഹേ. അല്ല അതെന്താണെന്നറിയോ? ജോ സൂരത് ഹേ വോ മൂരത് ഹേ. അല്ല അതെന്താണെന്നറിയോ? ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാനൊരു കോമ്പറ്റീഷന് ചെന്നപ്പോ ഞാൻ പഠിച്ച കവിത ഗാന്ധിജി കെ ജന്മദിൻ പെർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ആകെ ഒരു 10 വരി ഉണ്ടായുള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയണേ, ഞാൻ 5 മിനിറ്റ് ആന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് 10 മിനിറ്റ് ആണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ 9:59:50 അപ്പം ഞാനിത് 10 മിനിറ്റ് തയ്ക്കണ്ടേ വിളിക്കാറായി. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ വരിയും 2-2 തോളം വെച്ച് പാടി. പിന്നെ ഫസ്റ്റ് സ്റ്റാൻസ ഒന്നുകൂടെ തിരിച്ചെടുത്ത് പാടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3rd സമ്മാനം കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ പിടി കിട്ടി എല്ലാം 2 തവണ വെച്ച് ഹിന്ദി കവിത. ഹിന്ദി കവിത ഏതാണ്? ഗാന്ധിജി കെ ജന്മദിൻ. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് ഗാന്ധിജി കെ ജന്മദിൻ പേർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇംഗ്ലീഷ് കവിത വളരെ നന്നായിരുന്നു, നല്ല അർത്ഥമുള്ള കവിതയായിരുന്നു അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? എന്റെ പേര് മനു. ആ ഞാൻ ചോദിക്കുന്നത് രണ്ടുപേരോടാ, അപ്പം ഈ ഇപ്പം അഭിനയ ജീവിതത്തിലേക്ക് കടക്കുകയല്ലേ, കടന്നല്ലോ, അപ്പം ഈ ഒന്ന് കണ്ടു പഠിക്കാനായിട്ട് ഒരു ആരാധന ആയിട്ടുള്ള ഒരാളുടെ പേര് പറയാമോ രണ്ടുപേരും? എന്റെ പേര് പറയല്ലേ. അത്രയും പഠിക്കണ്ട ഞങ്ങക്ക്, അത്രയും ലെവലും നമുക്കില്ലല്ലോ. ശരിയാണ്, എങ്കിലും സഞ്ജു ആരാധ സഞ്ജു ആരെയാണ് മാതൃകയാക്കാൻ ആഗ്രഹിച്ചത്? അല്ല ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ചോദിച്ചോണ്ട് പറയാം, സിനിമയിൽ ഇപ്പോ അഭിനയം ഒക്കെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീദേവി മാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ മലയാളത്തിലെ മഞ്ജു ചേച്ചി. പിന്നെ ഇപ്പോൾ അറ്റ് പ്രസന്റ് നോക്കുകയാണെങ്കിൽ അറ്റ് പ്രസന്റ് നയൻതാരേനെ ഭയങ്കര ഇഷ്ടമാണ്, അനുഷ്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ പേര് അവർ ചെയ്ത ക്യാരക്ടേഴ്സ് കൊണ്ട് അവരോടുള്ള താല്പര്യം തോന്നിയതായിരിക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊരു ടി വിയിൽ ഒരു ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോഴേ, ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, അപ്പോൾ ചിലർ ഒരു ഗമയ്ക്ക് വേണ്ടി വലിയ സ്ഥലം മറ്റേ കർണൻ കർണൻ പറയും ചില ആൾക്കാർ. അപ്പം ഒരു ഒരു നടി പുതിയ ആ നടിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ. ആ നടി ഇൻ്റർവ്യൂ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവൾ ചോദിച്ചു, ആരെയാണ് അഭിനയത്തിൽ ആരെ പോലെ ആകണം എന്നാണ് ആഗ്രഹം. നീ ചോദിച്ചപ്പോൾ ഈ നടി പറഞ്ഞു ശാരദ എല്ലാവരും. പക്ഷെ ഈ പുള്ളി ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ശാരദയുടെ ഏതൊക്കെ സിനിമയാണ് കണ്ടിട്ടുള്ളതെന്ന്. നീ പുള്ളിക്കാരത്തി മഴത്തുള്ളിക്കിലുക്കം കണ്ടിട്ടുള്ളൂ, ഈ അറ്റത്ത് വേറെ ഒന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ പറഞ്ഞപ്പോ ശാരദ വെച്ച് കയ്യിന്ന് പോയി. ഏതെങ്കിലും ഒരു ആരാധകൻ വന്ന് കൊണ്ടു തന്ന ഒരു വലിയ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന സംഭവം എന്താണ്? ഈ ഫേസ്ബുക്കില് ലെറ്റേഴ്സ് എടുത്ത് അയച്ചുതരും. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ എനിക്ക് ഒരെണ്ണം വന്നതാണ്, അത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നി. പുള്ളി വീഡിയോ എടുത്ത് അയച്ചിരിക്കും എനിക്ക്. പുള്ളി ഐ എം എ ഹാർഡ് കോർ ഫാൻ ഓഫ് യു കല്യാണി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ മറ്റേ ഇപ്പം നിങ്ങളുടെ രാമൻ്റെ ഏതെങ്കിലും തോട്ടത്തിൽ ഇങ്ങനെ അജു കുത്തിയിട്ട് ചെയ്യില്ല, അതുപോലെ ചോരയും കൊണ്ട് ഐ ലവ് യു ശിവദ ചേച്ചി എന്ന് പറഞ്ഞ എഴുതിയൊരു വീഡിയോ വന്നു. അപ്പം അത് കണ്ടപ്പോൾ ഇച്ചിരി ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി. ലവ് യു ചേച്ചി എന്നും പറഞ്ഞു അവസാനം, ഐ ലവ് യു ശിവദ ചേച്ചി എന്ന്. അതാണ് അടിയിട്ടിപ്പോയത്, ചോരയിൽ കുത്തുകയും ചെയ്തു ചേച്ചി എന്ന് പറയുകയും ചെയ്തു അല്ലേ. അവനൊരു മറുപടി കൊടുത്തോ നിങ്ങൾ? താങ്ക് യു സോ മച്ച്, പക്ഷെ ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അയച്ചു മറുപടി കൊടുത്തു. സഞ്ജുനോ? സഞ്ജു വിവാഹിതനാണോ? അതെ അതെ. കുട്ടികൾ? ഒരാൾ. എത്രയിലായി? അവനിപ്പോ UKG. UKG-യിലായി. ഭാര്യയുടെ പേര്? അശ്വതി. അശ്വതി എന്ത് ചെയ്യുന്നു? അശ്വതി ഹിന്ദുസ്ഥാനി മ്യൂസിക് സിംഗറാണ്. തമിഴിലെ ഒരു ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ഡോക്ടറാ. ഡോക്ടറാണ്, ഡോക്ടർ വിജയ്, ഡോക്ടർ സൂര്യ, ഡോക്ടർ ഖുഷ്ബു. അതുകൊണ്ട് ആരാധകരങ്ങ് ഡോക്ടറാകും. അപ്പം ഞാനും ഖുഷ്ബുവും കൂടെ കോയമ്പത്തൂർ
എയർപോർട്ടിൽ വന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ മുഴുക്കം അവിടെ നിന്നിട്ട് ഡോക്ടർ ഖുഷ്ബു വാഴുക, ഡോക്ടർ ഖുഷ്ബു വാഴുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഖുഷ്ബുവിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കറക്റ്റ് എന്തൊരു ഇതെന്ന് നോക്കണേ. അപ്പോൾ അവൾ ഖുഷ്ബു വെച്ച് എന്താ, അല്ല ഖുഷ്ബു വരുന്ന ദിവസം തന്നെ ഏതോ ഒരു ഡോക്ടർ ഖുഷ്ബുവും വന്നിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഖുഷ്ബു എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണേ വിട്ടിടണ്ണേ, ഞാൻ താ എന്നത്താ അവർ പറയുന്നത്. മാജിക്കുകാർ ഒരു പർട്ടിക്കുലർ കാലം കഴിഞ്ഞാൽ പ്രൊഫസറാക്കും. ആ പ്രൊഫസർ എന്ന പേരിനോടൊപ്പം ഫ്രീ ആയിട്ട് ചേർക്കാനുള്ളൊരു കാര്യം മാജിഷ്യന്മാർക്കും ഉണ്ട്. അല്ല ജഗദീശ്വരി ദിവസം അടുത്ത് അത്ര ഇഷ്ടമില്ലാത്ത രീതിയിലൊന്ന് ചൂടായി. അപ്പൊ ജഗദീഷ് എവിടെയോ പറഞ്ഞ് അവൻ പ്രൊഫസറാണെന്ന് പറഞ്ഞ്, ആക്ച്വലി പ്രൊഫസറാണ്. അപ്പൊ എവിടെയെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ പ്രൊഫസർ ജഗദീഷ് ഞാൻ പ്രൊഫസറായിരുന്നു ചോദിച്ചു. കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങനൊരു സംശയമുണ്ട്, ഈ ജഗദീഷ് ഈ കോമഡി ഈ രംഗമൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാക്കാത്തൂരി എന്നൊക്കെ പറയുന്നതാണ് പ്രൊഫസറാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ആരും ഇല്ല. ഞാൻ പറഞ്ഞ് മാജിക്കിൻ്റെയാന്ന് പറഞ്ഞു. ഇതറിഞ്ഞിട്ട് ജഗദീഷ് പറഞ്ഞു വലിയ ചെയ്ത്തായി പോയത് പറഞ്ഞു. ഡാൻസ് തീർന്നപ്പോഴേക്കും ഞങ്ങളുടെ എം ഡി ചാടി എണീറ്റ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാണ്. എന്നെ കണ്ടപ്പോ ഒരു വിദേശി ലുക്ക് ഇല്ലേ? വിദേശിയായാലും സ്വദേശിയായാലും കാണിക്കാൻ പോകുന്ന ദേശീയ മതിയായിരുന്നു. മുകേഷേട്ടാ, ഞാനും എന്റെ ടീമും വെസ്റ്റേൺ ഡാൻസ് കഴിഞ്ഞതാ എത്തിയതേ ഉള്ളൂ. ഓ, വെസ്റ്റേൺ ഡാൻസ് ആയിരുന്നു? പിന്നെ അല്ലാതെ ഈ ഡ്രസ്സും ഇട്ട് ഈ ഗിറ്റാറും പിടിച്ച് കുച്ചുപ്പൊടി ചെയ്യാൻ പറ്റുമോ? അല്ല, അപ്പം എവിടെയായിരുന്നു ഡാൻസ് പെർഫോമൻസ്? ആ, ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇന്ന്. അവിടെയായിരുന്നു പെർഫോമൻസ്. അല്ല, ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് പിഷാരടി ചേട്ടനെ കൊണ്ടുപോയില്ലേ? വിളിച്ചാൽ ഞാൻ വോയിസ് സെറ്റപ്പുകൾക്കൊക്കെ ഞാൻ തിരക്കല്ലേ. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ കൊണ്ടുപോവാത്തതാ. അവിടെ വരുന്നതെല്ലാം ഹൈ ക്ലാസ് ഫാമിലീസ് അല്ലേ, ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നിട്ട് വെസ്റ്റേൺ ഡാൻസ് എങ്ങനെയിരുന്നു? മുകേഷ് ഏട്ട, പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ച് തുടങ്ങി. ഡാൻസ് തീർന്നപ്പോഴേക്കും ഞങ്ങളുടെ എം ഡി ചാടി എണീറ്റ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാണ്. ഗെറ്റ് ഔട്ട് നല്ല പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞത്? ഉള്ളി മാർവലസ് ഫാന്റാസ്റ്റിക് സൂപ്പർ എന്ന് പറഞ്ഞ് ഉടനടി തന്നു. ഏ, ഉടനടി തന്നോ? അയ്യോ, അടി തന്നു എന്നല്ല, ഉടനടി പ്രൊമോഷൻ തന്നു. ഇപ്പൊ വലിയ ഹൈ പോസ്റ്റിലാ. ഫ്രണ്ട് ഓഫീസിലായിരുന്നു, ഇപ്പൊ ഫ്ലോർ മാനേജർ. നിലം തുടക്കുവാന്ന്. രമേശേട്ടാ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇതിലേ നടന്നു വന്നപ്പോ ആൾക്കാർ പറയല്ലേ, ദേ ക്ലിയോപാട്ര പോകുന്നു, ക്ലിയോപാട്ര പോകുന്നു. ക്ലിയോപാട്രന്നായിരിക്കും പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട, ഞങ്ങളുടെ ഈ വെസ്റ്റേൺ ഡാൻസ് ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ആ, അത് ശരിയാ, നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കാല്ലോ. പക്ഷെ എനിക്കിത് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, എന്റെ ടീമിലുള്ള രണ്ടുപേരെയും കൂടി വിളിക്കാനുണ്ട്. മുകേഷേട്ടാ, ഇത് മിസ്റ്റർ ബെനഡിക്ട് റുമാരിയോ ഫ്രം കെനിയ, ഇത് ഫ്രാങ്കോ വിൽഫ്രെഡ് ഫ്രം ഉഗാണ്ട. മ്യൂസിക് പ്ലീസ്. ഇതിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഇവരെ കെനിയെന്ന് ഉഗാണ്ടെന്ന് ഒക്കെ ഇറക്കിയതല്ലേ. ഈ കെനിയെന്ന് വന്നെന്ന് പറഞ്ഞ അവനെ കണ്ടിട്ട് നല്ല ചായ ഉണ്ടല്ലോ, നല്ല എവിടെ കണ്ടുപിടിച്ചോ? കെനിയില് ചായ ഒന്നും കിട്ടത്തില്ല. സവാട്ടി, യുവനിരയിലെ രണ്ട് താരങ്ങൾ ശിവദ സഞ്ജു ശിവറാം ഇവർ വന്നപ്പോൾ ഞാൻ ശിവദയോട് ചോദിച്ചപ്പോൾ ശിവദ തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ജു
തെലുങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തി മലയാള സിനിമയിലെ പുതുമുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ വന്ന വർഷങ്ങൾക്കകം തന്നെ മലയാളം എന്നൊരു ചെറിയ വേലിക്കകത്ത് നിൽക്കാതെ എല്ലാ താരങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറുഭാഷകളിലേക്ക് വരെ എത്തുന്നത് ഒരു പരിധിവരെ ഭാഗ്യമെന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്താണ് ഇവരെ എല്ലാം അന്യഭാഷകളിലും ഈ ഭാഷകളിലൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അവരിലുള്ളിൽ ഇടങ്ങിയിരിക്കുന്ന പ്രതിഭ എന്ന് പറയുന്നത്, ആ പ്രതിഭ ഇനിയും അവരെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സഞ്ജു, ശിവറാം, ശിവദ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. അവരുടെ ഈ എപ്പിസോഡിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. മൂന്ന് പ്രാവശ്യം നാഷണൽ അവാർഡ് നേടിയ ശാരദാമ്മയെ കുറിച്ച് പരാമർശം വന്നു. ഒരു കുട്ടിയോട് ഇൻ്റർവ്യൂവിന് ശാരദ അഭിനയിച്ച ചിത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പരിങ്ങിയ ഒരു സംഭവം വിഷാരടി പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ, ഇപ്പം ഇവർ രണ്ടുപേരും മാത്രമല്ല അഭിനയിച്ച് തുടങ്ങിയ എല്ലാവർക്കും, എൻ്റെ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ആക്ടർ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ കൂടുതൽ നല്ല റോളുകൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു പരിധിവരെ എക്സ്പീരിയൻസ്, പിന്നെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിലുള്ള അറിവ്. നമ്മൾക്ക് ഒരു പക്ഷേ പുതിയതായിട്ട് ഈ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് എന്നാണ് പറഞ്ഞ ആണും പെണ്ണുമായിട്ടൊക്കെ സംവിധാനത്തിലും വന്നിട്ടുണ്ട്, എഴുത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഒരു പരിധിവരെ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നതാണ്. പക്ഷേ ഒരു അറിവ്, ഇപ്പോൾ ശാരദയുടെ കാര്യം പറഞ്ഞു, ഞാനൊരു ക്വിസ് മത്സരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ഒരു സംഖ്യ സമ്മാനം കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ചോദ്യത്തിൽ തെളിഞ്ഞു വന്നത് ശങ്കരാടിച്ചേട്ടൻ്റെ പടമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ആദ്യം വിചാരിച്ചത്, ഓ, ഈ ക്വസ്റ്റ്യൻ ഈസി ആയി പോയല്ലോ, കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ചോദ്യമാകാമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കോളേജ് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി അവിടെ നിന്നിട്ട്, പൊളിറ്റിക്സാണോ എഴുത്താണോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി എന്ന നിലയിൽ, ഒരു കലാകാരൻ കലാപ്രവർത്തകൻ എന്ന നിലയിൽ, സിനിമാ നടൻ എന്ന നിലയിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയ ഒരു സംഭവമാണ്. കാര്യം അത്രമാത്രം സംഭാവനകൾ ഈ നാടിന് നൽകിയ ഒരു അതുല്യ നടനെ പോലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു വലിയ കുറവാണ്. ഒരു ആക്ടർ ഉണ്ടായി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു, കണിയാപുരം രാമചന്ദ്രൻ. അദ്ദേഹം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. അദ്ദേഹം USSRൽ പോയ ഒരു കഥ പറഞ്ഞു. അന്ന് USSR വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം USSRൽ പോയിട്ട് രാവിലെ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് 1 മണി വരെ ഫ്രീ ആണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ, എന്നുവെച്ചാൽ പൊളിറ്റീഷ്യനാണ്, സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ചർച്ച, ഒരു ഡിബേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങളുടെ മുറിയിൽ 1 മണിക്കൂറിനകം ഒരാൾ വരും. അപ്പോൾ ഇദ്ദേഹത്തിന് USSRൽ പോയിട്ട് ചർച്ച എന്ന് പറഞ്ഞാൽ, ചർച്ചയിൽ നമ്മൾ മോശം വരരുതല്ലോ. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും അറിവുള്ള ഏത് വിഷയമായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ട് പറഞ്ഞു, ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള പൊളിറ്റിക്സ് ആൻഡ് കേരള ഫിലിം. രണ്ടും നല്ലപോലെ അറിയാം, എല്ലാവർക്കും അറിയാം, ആ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അകത്ത് കയറി വന്നു. അപ്പം ഇയാൾ അകത്തോട്ട് പുറത്തോട്ടൊക്കെ നോക്കി ഇദ്ദേഹം. ഇനി കൂടെ വന്ന് ഞാനാണ് ചർച്ചയ്ക്ക് വന്നത്, ഞാൻ ഇതിനകത്ത് ഗവേഷണം നടത്തുന്നതാണ് നിങ്ങളുടെ കേരള പൊളിറ്റിക്സിനെയും കേരള ഫിലിമിനെക്കുറിച്ചും. എന്നിട്ട് അതുവരെ ആ ദിവസം തലേ ദിവസം വരെ കേരള പൊളിറ്റിക്സിൽ നടന്നതും കേരള സിനിമയിൽ നടന്നതുമുള്ള എല്ലാ കാര്യങ്ങളും ഈ 16-കാരിക്കറിയാം. ഇദ്ദേഹം പറഞ്ഞ് ഞാൻ ലജ്ജിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിദേശ രാജ്യത്തുള്ള 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ, നമ്മളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നമ്മൾ ആരാധിക്കേണ്ട, നമ്മൾ ഊറ്റം കൊള്ളേണ്ട പല ആൾക്കാരെയും കണ്ടിട്ട് ആരാണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്.
ഒരു കലാകാരനോ നടനോ ആക്ടറിനോ അത് ഭൂഷണമല്ല, അത് ഒരു വലിയ കുറവാണ്. ആ കുറവ് നികത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. Sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.